ഇന്ന് സി എച്ച് ബാലകൃഷ്ണ മാഷുടെ ഒന്നാമത് ചരമദിനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബാലകൃഷ്ണ മാഷ് കഴിഞ്ഞ വർഷം കോവിഡ് മഹാമാരി ലോക്ക്ഡൗൺ സമയത്താണ് മെയ് മാസം 25-ന് 26-ാം തീയതി വൈകുന്നേരം നമ്മെ വിട്ടുപിരിഞ്ഞത്. AKG ആശുപത്രിയിൽ അതിന് തൊട്ട് കുറച്ച് ദിവസമായിട്ട് ശാരീരിക അസ്വസ്ഥത കാരണമാണ് AKG ആശുപത്രിയിൽ മാഷ് അഡ്മിറ്റ് ചെയ്തത്. ഈ സമയത്ത് കോവിഡിൻ്റെ ലോക്ക്ഡൗൺ ആയത് കാരണം പലർക്കും ആശുപത്രിയിൽ പോയി കാണാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷേ ഞങ്ങളൊക്കെ കുറച്ചാളുകൾ മാഷയെ ഇടയ്ക്കിടയ്ക്ക് അവർ സന്ദർശിക്കാറുണ്ടായിരുന്നു. ഒരുപക്ഷെ കോവിഡ് മഹാമാരി ഇല്ലായിരുന്നെങ്കിൽ സി എച്ച് മാഷും നമ്മെ വിട്ടുപിരിയുമായിരുന്നില്ല. മാഷ് കുറേയധികം അസുഖമുണ്ടായിരുന്നെങ്കിൽ കൂടിയും മാഷയെ ഓർമ്മിക്കുന്ന ഈ ദിവസം വളരെ വിപുലമായിട്ടുള്ള അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും കോവിഡിൻ്റെ 2-ാം തരംഗം വളരെ ശക്തമായി നിലനിൽക്കുന്നതിനാൽ ആൾക്കൂട്ടങ്ങളില്ലാതെ ഇതുപോലെ ഓൺലൈനായിട്ടാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ മാഷയുടെ വീട്ടിൽ പോയി മാഷയുടെ ഭാര്യ സീതാമ്മ അവരുടെ IRPC സാമ്പത്തിക സഹായം നൽകിയത് മാഷയുടെ പേരിൽ. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള കോവിഡ് വാക്സിൻ ചലഞ്ചിലേക്കുള്ള സാമ്പത്തികം നൽകി. അതോടൊപ്പം തന്നെ മാഷ് മുൻകൈ എടുത്തിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ചിറക്കിൽ തന്നെയുള്ള ദേശായി സ്മാരക ലൈബ്രറി അതിൻ്റെ നിർമ്മാണത്തിലേക്കും മാഷയുടെ ഒരു പങ്ക് വീട്ടുകാർ നൽകുകയുണ്ടായി. മാഷയുടെ പേരിലുള്ള ഒരു പ്രഥമ പുരസ്കാരം ഗാന്ധിജി റൂറൽ ലൈബ്രറി, സി എച്ച് മാഷയുടെ ജീവനമായി മാറിയിരുന്ന ഗാന്ധിജി റൂറൽ ലൈബ്രറി, ആ ലൈബ്രറി തയ്യാറാക്കിയിട്ടുള്ള പ്രഥമ പുരസ്കാരം IRPCയുടെ രക്ഷാധികാരി ചെയർമാനും CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സഖാവ് ജയരാട്ടിന് അവിടെ വെച്ച് കൈമാറുകയുണ്ടായി. ഇത്തരത്തിലെല്ലാം ആൾക്കൂട്ടമില്ലാതെ ചെറിയ തോതിലെങ്കിലും വലിയ ആഘോഷങ്ങളില്ലാതെ പക്ഷെ നമ്മളെല്ലാം മനസ്സിൽ വലിയ രീതിയിൽ തന്നെ മാഷയുടെ ഈ ഓർമ്മ പുതുക്കൽ നടക്കുകയാണ്. സി എച്ച് മാഷയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ ഞങ്ങൾക്കൊക്കെ മാഷയു നേരിട്ടുള്ള ബന്ധം ഗ്രന്ഥശാല സംഘത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിലാണ്. നേരത്തെ പലരും ഇതിനുശേഷം മാഷ വളരെ വിപുലമായിട്ട് അനുസ്മരണ പരിപാടി പലരും സംഘടിപ്പിക്കുന്നുണ്ട്. ചിറക്കൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ 1995-2000 കാലഘട്ടങ്ങളിൽ ചിറക്കൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, പിന്നീട് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതിനു മുന്നേ ചിറക്കൽ ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം ഭരണപരമായ കാര്യങ്ങളിൽ വളരെ കൃത്യതയോടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സി എച്ച് മാഷ്. അതിനു മുന്നേ അധ്യാപക പ്രസ്ഥാന രംഗത്ത് KGPT സംസ്ഥാന ഭാരവാഹി, KST സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലാണ് തന്നെ ഇന്ന് കാണുന്ന അധ്യാപക പ്രസ്ഥാനത്തെ ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ അതിൽ കണ്ണൂർ ജില്ലക്കുള്ള പങ്ക് വളരെ വലുതാണ്. ആ തരത്തിൽ പഴയ കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ വലിയ നേതാവായി സംസ്ഥാന തലത്തേക്ക് വരാൻ വേണ്ടി സി എച്ച് മാഷ് സാധിച്ചു. അതോടൊപ്പം തന്നെയാണ് കർഷക സംഘത്തിൻ്റെ ജില്ലാ ട്രഷറായിട്ടും മാഷ് പ്രവർത്തിച്ചു. CPMൻ്റെ പാർട്ടിയുടെ കണ്ണൂർ ഏരിയ കമ്മിറ്റി അംഗം ഒന്നും ദീർഘകാലം പ്രവർത്തിച്ചു. ചിറക്കളായിരുന്നു മാഷയുടെ പ്രവർത്തന കേന്ദ്രമെങ്കിൽ കൂടിയും കണ്ണൂരാകെ ജില്ലയിലാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനായി മാഷയ്ക്ക് മാറാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഭരണാധികാരി എന്ന നിലയിൽ, നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ, നല്ലൊരു സാംസ്കാരിക പ്രവർത്തനം എന്ന നിലയിൽ, അങ്ങനെയുള്ളതുകൊണ്ടാണ് ഏതൊരു കാര്യം വരുമ്പോഴും വളരെ കൃത്യതയോടുകൂടി നയപരമായ പ്രശ്നങ്ങളിൽ ഇടപെടാനും ആ പ്രശ്നം പരിഹരിക്കാനും മാഷയ്ക്ക് സാധിക്കുന്നത്. ഞങ്ങൾ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഭാരവാഹികൾ എന്ന നിലയിൽ 10 വർഷം മാഷൊന്നിച്ചിട്ടുണ്ടായിരുന്നു. ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിട്ട് 10 വർഷം ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിൽ ലൈബ്രറി പ്രസ്ഥാനത്തെ ഈ തരത്തിൽ കെട്ടിപ്പടുക്കുന്നതിൽ, ആ സമയത്ത് ഞങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്ത് 500-ൽ താഴെയുള്ള ലൈബ്രറികളായിരുന്നു. മാഷെ മരിക്കുന്ന സമയത്ത്, മാഷ പോകുന്ന സമയത്ത് 1000-ത്തോളം ലൈബ്രറികളിൽ, ലൈബ്രറികളുടെ എണ്ണം കൊണ്ടും അതിൻ്റെ പ്രവർത്തനം കൊണ്ടും വളരെയേറെ സംസ്ഥാനത്തിനാകെ മാതൃകയാക്കുന്ന ഒരുപാട് പദ്ധതികൾ സി എച്ച് മാഷ ഉൾപ്പെടെയുള്ള ആളുകളെ കൊണ്ട് നടത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം, ഞങ്ങളെപ്പോലുള്ള പുതിയ ആളുകളെ സംബന്ധിച്ചോളം സി എച്ച് മാഷ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. നയപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ ചില ഞങ്ങളെ ഭാഗത്തുണ്ടാകുന്ന ചില തെറ്റുകൾ, പോരായ്മകളൊക്കെ വരുമ്പോൾ അതെല്ലാം തിരുത്തുന്നതിൽ ഒരു വലിയ പങ്ക് സി എച്ച് മാഷക്കുണ്ടായിരുന്നു. മാഷയുടെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു GD മാഷ്. ഞങ്ങൾ GD മാഷ അനുസ്മരണം ഇതുപോലെ സംഘടിപ്പിച്ചിരുന്നു. സി എച്ച് മാഷ്, GD മാഷ്, കവിയൂർ മാഷ്, അതുപോലെ തന്നെ മോഹനേട്ടൻ, ബാലം മാഷ്, ചന്ദ്രൻ മാഷ് ഉൾപ്പെടെയുള്ള ഒരു വലിയ നിരയുണ്ടായിരുന്നു ലൈബ്രറി കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങളിൽ. ഞങ്ങളെപ്പോലുള്ള പുതിയ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പുറകോട്ട് പോകുമ്പോൾ അതിനെല്ലാം തിരുത്തുന്നതിന് വേണ്ടി സാധിച്ചു.
അതുകൊണ്ട് തന്നെയാണ് സി എച്ച് മാഷയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് എന്ത് പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാലും ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ വേണ്ടി മാഷ തയ്യാറാകും. ഒരുപക്ഷേ ഞങ്ങളെപ്പോഴുള്ള തലമുറകൾ, ഇപ്പം പുതിയ വന്നിട്ടുള്ള ആളുകൾ, ഇനി വരാൻ പോകുന്ന ആളുകൾ എല്ലാവരും പഠിക്കേണ്ട പാഠമാണ് അവിടെ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ അവിടെ വെച്ച് പരിഹരിക്കാനും അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട വേദികൾ പരിഹരിക്കാനും, അതിന് പകരം മറ്റു പല തലത്തിലേക്കും ഇത് എത്തിക്കുന്നതിൽ എല്ലാവർക്കും ഒരു പാഠമായിരുന്നു സി എച്ച് മാഷ്. ആ മാഷയെപ്പോലുള്ള ആളുകളുടെ നഷ്ടം ഒരുപക്ഷെ ലൈബ്രറി കൗൺസിലിൻ്റെ പുതിയ കൗൺസിൽ മാഷുണ്ടായിരുന്നു. പക്ഷേ മാഷ അധികാര നമ്മുടെ ഈ കൗൺസിൽ അധികാരം ഏൽക്കുമ്പോൾ മാഷ് നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു വലിയ നഷ്ടമാണ് ലൈബ്രറി കൗൺസിൽ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലുള്ള സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനം സംബന്ധിച്ചോളം വലിയ നഷ്ടമാണ് സി എച്ച് മാഷ്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളിന്ന് എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി, ഈ ലൈബ്രറി തുടങ്ങുമ്പോൾ അതിൻ്റെ രക്ഷാധികാരിയായിട്ട് മാഷ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ കണ്ണൂർ നഗരത്തിൽ തന്നെ മറ്റൊരു ലൈബ്രറി, കണ്ണൂർ നഗരത്തിൽ കുറേയധികം ലൈബ്രറികൾ തുടങ്ങണമെന്നുള്ള ഒരാശയം. ഒരു പക്ഷേ കണ്ണൂർ കോർപ്പറേഷനിൽ ലൈബ്രറികളുടെ എണ്ണം 10-50 ലൈബ്രറികൾ മാത്രമേ ഉള്ളൂ. കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു 10-12 ലൈബ്രറി മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു വലിയ എല്ലാ വാർഡിലും ഒരു ലൈബ്രറി എന്ന നിലയിൽ ലൈബ്രറികളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നുള്ളത് മാഷയെപ്പോൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആഗ്രഹമായിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി എന്ന പേരിൽ മഹാനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ അത് ടെക്നീഷ്യൻ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിലുള്ള ഒരു ലൈബ്രറി ഇവിടെ ആരംഭിച്ചത്. അത് തുടങ്ങുമ്പോൾ അതിന് ഉദ്ഘാടന ചടങ്ങിനും അതിന് മുന്നുള്ള പരിപാടിയൊക്കെ മാഷുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ തുടർപ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാഷക്ക് സാധിച്ചിട്ടില്ല. മാഷ അവശനായിരുന്നു. എങ്കിൽ കൂടിയും മാഷ വീട്ടിൽ പോയി ഞങ്ങളീ കാര്യങ്ങളും പറയുമ്പോൾ മാഷക്ക് എപ്പോഴും ആവേശമായിരുന്നു. ചെറുക്കൽ റൂറൽ ലൈബ്രറിയുടെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ആ ലൈബ്രറിക്ക് അതിൻ്റെ എ പ്ലസ് ഗ്രേഡ് ഉണ്ടാക്കുന്നതിൽ ഒരു വലിയ പങ്ക് മാഷയുടെ ഭാഗത്തുണ്ടായിരുന്നു. ആ രീതിയിലെല്ലാം പ്രവചിച്ചുള്ള ഒരു വലിയ മഹാനാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവരെ അനുസ്മരിക്കുമ്പോൾ ഈ അനുസ്മരണ പരിപാടി പങ്കെടുത്ത എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ ഈ അനുസ്മരണ പരിപാടിയിൽ ആളുകളെ നിശ്ചയിക്കുമ്പോൾ മാഷ ഏതൊക്കെ രംഗത്ത് പ്രവർത്തിച്ചിരുന്നോ ആ രംഗത്തെല്ലാമുള്ള ആളുകളെ ഉൾപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മാഷയുടെ ഒരു ശിഷ്യനായിട്ട്, മാഷയുടെ കൂടെ പ്രവർത്തിച്ച രാഷ്ട്രീയ രംഗത്ത് മാഷയുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രകാശൻ മാഷ്. അഴീക്കോടിൻ്റെ മുൻ എം എൽ എ ആണ്, സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഇ പി ജയരാജൻ വ്യവസായ മന്ത്രിയുടെ അവരുടെ പി ഐ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ രീതിയിലെല്ലാം രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രകാശൻ മാഷാണ് അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രകാശൻ മാഷെ നിങ്ങൾക്കെല്ലാം വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം ഇന്ന് കോവിഡ് കാലമാണ്. ഈ കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാനും വേണ്ടി വലിയ പ്രവർത്തനം സംഘടിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് കോവിഡിൻ്റെ രണ്ടാം തരംഗത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ വീടുകളിൽ നിന്നാണ് കോവിഡ് വളരുന്നത്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോലും മാസ്ക് ധരിച്ച് സാമൂഹ്യ അകലം പാലിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയിലാണ്. ഈ സമയത്ത് കോവിഡ് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്ലാസ് പരമ്പര ഇന്ന് തുടങ്ങിയാണ്. 4-ാം തീയതി വരെയുള്ള, ജൂൺ 4 വരെയുള്ള നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. ഓരോ വിദഗ്ധമായ ഡോക്ടർമാരാണ് ഓരോ ദിവസം ക്ലാസ് എടുക്കുന്നത്. ഇന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് യൂട്യൂബ് ചാനൽ വഴി ഈ ക്ലാസ് കൊടുക്കും. ആ ക്ലാസ് പരമ്പര ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീമതി പി പി ദിവ്യയാണ്, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കും, നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന ശ്രീമതി പി പി ദിവ്യയെ നിങ്ങൾക്കെല്ലാം വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ അനുസ്മരണ പ്രഭാഷണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മുടെ പി കെ അൻവർ വക്കീൽ, അഡ്വക്കേറ്റ് അൻവർ വക്കീൽ ഇവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലറാണ്, മാഷ കൂടെ രംഗത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. അഡ്വക്കേറ്റ് പി കെ അൻവറിയും നിങ്ങൾക്കെല്ലാം വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു വ്യക്തി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ബഹുമാനപ്പെട്ട കെ സി ജിഷ. ജിഷ കഴിഞ്ഞ തവണ, ജിഷ ടീച്ചർ കഴിഞ്ഞ തവണ ചിറക്കൽ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സി എച്ച് മാഷയുടെ നിർദ്ദേശ ഉപദേശങ്ങൾ സഹിച്ചുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം നിറവേറ്റത്. അവരിപ്പോൾ പുതിയ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് കെ സി ജിഷ ടീച്ചറെ നിങ്ങൾക്കെല്ലാം വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മറ്റൊരു ബഹുമാന്യ അതിഥി പി ശ്രുതിയാണ്, ചിറക്കൽ പഞ്ചായത്തിൻ്റെ ഒരുപക്ഷെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള അഭിമാനമാണ്. വളരെ ചെറിയ പ്രായത്തിൽ ചിറക്കൽ പഞ്ചായത്തിൻ്റെ സാരഥ്യം ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള പി ശ്രുതി ചിറക്കൽ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഇവിടെ സി എച്ച് മാഷ അനുസ്മരിക്കുകയാണ്. പി ശ്രുതിയെ നിങ്ങൾക്കെല്ലാം വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു വ്യക്തിത്വം നമ്മുടെ കെ എസ് ജിയുടെ അധ്യാപക പ്രസ്ഥാനത്തിന് ദീർഘകാലം അധ്യാപക പ്രസ്ഥാനത്തെ സംസാരം നയിച്ചിട്ടുള്ള കെ എസ് ജിയുടെ മുൻ ജനറൽ സെക്രട്ടറിയും ഇക്കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടുള്ള മാഷ് റിട്ടയർഡ് ആയിട്ട് അതുവരെ കെ എസ് ജിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, നമ്മുടെ നാട്ടുകാരും കൂടിയാണ് കെ സി ഹരീഷ മാഷ്. ഹരീഷ മാഷെ നിങ്ങൾക്കെല്ലാം വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു വ്യക്തിത്വം ഇവിടെ കെ ബാലേഷ് മാഷാണ്, അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്, ഡി സി സിയുടെ സെക്രട്ടറിയാണ്. ചിറക്കൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ നേരത്തെ മെമ്പറായിരുന്നു, ഗാന്ധിജി റൂറൽ ലൈബ്രറിയുടെ അംഗം കൂടിയാണ്. മാഷയുടെ കൂടെ ബാലേഷ് മാഷ് പ്രസിഡൻ്റായപ്പോൾ വൈസ് പ്രസിഡൻ്റായി നിന്നുകൊണ്ട് മാഷയുടെ കൂടെ കക്ഷി രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സംസ്കാര രംഗത്ത് വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കെ ബാലേഷ് മാഷ് നമ്മുടെ കൂടെയുണ്ട്. ബാലേഷ് മാഷെ നിങ്ങൾക്കെല്ലാം വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്.
മറ്റൊരു വ്യക്തിത്വം നമ്മുടെ പി പ്രശാന്തനാണ്. ചെറുക്കൽ ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അനുസ്മരണ പരിപാടി പങ്കെടുക്കാൻ എത്തിയിട്ടില്ല. പ്രശാന്തനെയും നിങ്ങൾക്കെല്ലാം ഉണ്ട് സ്വാഗതം ചെയ്യുകയാണ്. കർഷക സംഘത്തിൻ്റെ നേതാവ് എന്നതിൽ കർഷക സംഘത്തിൻ്റെ ജില്ലാ ജോയിൻ സെക്രട്ടറി ശ്രീ പുല്ലായിക്കോടി ചന്ദ്രാട്ടൻ നമ്മുടെ കൂടെയുണ്ട്. പുല്ലായിക്കോടി ചന്ദ്രാട്ടനെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്, മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹനാട്ടൻ, അദ്ദേഹം നമ്മുടെ കൂടെ നിന്നുകൊണ്ട് മാഷുടെ കൂടെ പ്രവർത്തിച്ചൊരു വ്യക്തിത്വമാണ്. മോഹനാട്ടൻ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു വ്യക്തിത്വം നമ്മുടെ ശ്രീധരൻ മാഷാണ്, ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ കൗൺസിലറാണ്, നേരത്തെ കണ്ണൂർ താലൂക്കിൻ്റെ ജോയിൻ സെക്രട്ടറി ആയിരുന്നു. ശ്രീധരൻ മാഷും മോഹനാട്ടനൊക്കെ മാഷുടെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. മാഷുടെ അവസാന കാലത്ത് രാത്രി ഉറക്കത്ത് ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഉറക്കത്ത് മാഷ് വിളിച്ചു പറയുന്ന പേരായിരുന്നു ശ്രീധര മോഹന എന്നൊക്കെ മാഷ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് ശ്രീധര മാഷൊക്കെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുള്ളത്. ശ്രീധരൻ മാഷ് നിങ്ങൾക്കെല്ലാം വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ ട്രഷറർ പി പി ബാബു മാഷ് നമ്മുടെ ലൈബ്രറി കൗൺസിലിൻ്റെ ഭാഗമായിട്ട് ലൈബ്രറിയുടെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കുമ്പോൾ ബാബു മാഷും സി എച്ച് മാഷുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്തായിരുന്നു. ബാബു മാഷെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കമ്മിറ്റി അംഗൂടിയായിട്ടുള്ള കമലേച്ചി, കമലേച്ചിയുണ്ട്, കമലേച്ചിയെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ എ പി ജെ ലൈബ്രറിയുടെ പ്രസിഡന്റ് ജയരാട്ടനാണ്. ജയരാട്ടനെയും അതുപോലെ തന്നെ നന്ദി പറയുന്ന ജോയിൻറ്റ് സെക്രട്ടറി രാമകൃഷ്ണാട്ടെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇനി ജൂൺ മാസം 4-ാം തീയതി വരെ നടക്കുന്ന നമ്മുടെ ഈ ക്ലാസ്, കോവിഡ് കാലത്തെ നമ്മളെന്ത് ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ് നടക്കുന്നത്, ആ ക്ലാസ്സിൽ കൂടി നിങ്ങളെല്ലാം പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ലാസ്സെടുക്കുന്ന വിദഗ്ധന്മാർ, ഡോക്ടർമാർ, അവരെല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ വഹിക്കാൻ വേണ്ടി ജയരാട്ടനോട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ചരമദിനമാണ്. സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണവും മഹാമാരിയായ കോവിഡ് വ്യാപനത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള ഒരു ക്ലാസ്സും നമ്മുടെ ലൈബ്രറി എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി ഒരു വിഷയമായി എടുത്തുകൊണ്ട് ഓൺലൈനിൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് പൊതു പ്രവർത്തകർക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നമ്മുടെ ചുറ്റിലുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു മാതൃക അത്. അദ്ദേഹത്തെ ദൂരെ നിന്ന് കേട്ടറിഞ്ഞും പിന്നീട് അടുത്ത് കണ്ടറിഞ്ഞും അനുഭവിച്ചതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. നമുക്ക് ഏവർക്കും അറിയാം, അദ്ദേഹം നമ്മുടെ അധ്യാപക സംഘടനയുടെ സമുന്നത സ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. വിരമിച്ചതിന് ശേഷം ഭരണ പ്രാദേശിക ഭരണരംഗത്തും ലൈബ്രറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും വായനശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രവർത്തിച്ച അനുഭവം, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പൊതു ജനങ്ങളെ ബാധിക്കുന്ന പൊതുവായ വിഷയങ്ങളിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ശ്രദ്ധയും താല്പര്യവും പ്രതികരണവും എന്നെ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്തു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ ഇടപെടുന്ന സമയത്തും തനിക്ക് ചുറ്റുമുള്ള ജനങ്ങളിൽക്ക് ഉണ്ടാക്കുന്ന അസൗകര്യവും അനീതിയും അതോടുള്ള പ്രതികരണവും ബാലകൃഷ്ണൻ മാസ്റ്ററെ വ്യത്യസ്തനാക്കി. അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് പലപ്പോഴും നമ്മുടെ ജില്ലാ ആസ്ഥാനത്ത് കണ്ണൂർ തഹസിൽദാർ
അവരുടെ പ്രതിമാസ പരിപാടിയുണ്ട്, ഒരു അദാലത്ത്. ആ അദാലത്തിനകത്ത് ഓരോ തവണയും രണ്ടും മൂന്നും വിഷയങ്ങളിൽ പരാതി കൊടുത്തുകൊണ്ട് അതിനകത്ത് വന്ന് അദ്ദേഹം നടത്തുന്ന പോരാട്ടം, ആ പോരാട്ടം എന്നെ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്തു. ഞാൻ പലപ്പോഴും ഞാനും ആ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ പി കെ ബൈജുവായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള സുഹൃത്ത് ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അതിനൊക്കെ തന്നെ പുതിയ പുതിയ വഴികൾ തേടിക്കൊണ്ട് പുതിയ പുതിയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പലപ്പോഴും പല ഓഫീസുകളും കയറിയിറങ്ങി വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അതിലുള്ള അദ്ദേഹത്തെ ശ്രമം മാതൃകാപരമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ലൈബ്രറി സന്ദർശിക്കാൻ എനിക്കൊരവസരം ഉണ്ടായിട്ടുണ്ട്. ഒരു പരിപാടിയിൽ അദ്ദേഹം ക്ഷണിച്ചാൽ ഞാൻ അവിടെ പോയി ആ ലൈബ്രറിയുടെ അടുക്കും ചിട്ടയും അതിൻ്റെ പൊതു ജനങ്ങളുടെ അവിടേക്കുള്ള നിരന്തരമായ വരവുമൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചു. ബാലകൃഷ്ണ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഉത്തമനായ കമ്മ്യൂണിസ്റ്റ്, ഉത്തമനായ നേതാവ്, അതുപോലെ ഉത്തരവാദിത്വമുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കേണ്ട കടമയാണ്. ആ കടമ എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ആ അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ച് ഈ കോവിഡ് സംബന്ധിച്ച ഒരു ക്ലാസ് പരമ്പര നടത്തിയതും അദ്ദേഹത്തിൻ്റെ ചരമദിന ആചരണത്തിന് മകുടം ചാർത്തുന്ന പരിപാടി തന്നെയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം നിങ്ങളുടെയൊക്കെ അനുവാദത്തോടെ ഏറ്റെടുക്കുന്നു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എം പ്രകാശം മാസ്റ്ററാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഈ നമ്മുടെ പ്രദേശത്തിൻ്റെ നാനാ മേഖലയിലുള്ള പ്രധാനപ്പെട്ട പ്രവർത്തകർ, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. കെ സി ഹരീഷ് മാസ്റ്റർ, കെ എസ് ടിയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ബാലകൃഷ്ണ മാസ്റ്ററുടെ സഹപ്രവർത്തകനും, അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലറായിട്ടുള്ള പി കെ അൻവർ, ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ സി ജിഷ, അതുപോലെ ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പി ശ്രുതി, എ ശ്രീധരൻ, പി പ്രശാന്തൻ, പുല്ലായിക്കൊടി ചന്ദ്രൻ, എം മോഹനൻ എന്നീ ബഹുമുഖ വ്യക്തിത്വങ്ങൾ ബാലകൃഷ്ണനെ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ചെയ്യുന്നുണ്ട്. ഈ പരിപാടി ശ്രവിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരെയും അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രകാശ് മാസ്റ്ററെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. സ്ഥലം സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ ഓർമ്മയായിട്ട് ഒരു വർഷം പൂർത്തീകരിക്കുകയാണ്. ബാലകൃഷ്ണൻ മാസ്റ്റർ നമ്മുടെ കൂടെ ഇല്ല എന്ന് നമുക്കിപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കണ്ണൂരിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഏറെ ശ്രദ്ധേയനായ നേതാവായിരുന്നു സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ. അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. താൻ എവിടെയെല്ലാം എത്തിപ്പെടുന്നുവോ അവിടെയെല്ലാം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള അപൂർവം നേതാക്കളിൽ ഒരാളാണ് സി എച്ച്. കേരളമാകെ അറിയുന്ന അധ്യാപക നേതാവായിരുന്നു അദ്ദേഹം. അധ്യാപകരെ സംഘടിപ്പിക്കുന്നതിലും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിലും അതോടൊപ്പം അധ്യാപക സമൂഹത്തെ നമ്മുടെ സാമൂഹ്യ ജീവിതവുമായി ബന്ധിപ്പിക്കുന്നതിലും സോ സി എച്ചിൻ്റെ പങ്ക് നിസ്തുലമായ ഒന്നാണ്. കർഷക പ്രസ്ഥാനത്തിൻ്റെ സമാരാധികരായ നേതാക്കളിൽ ഒരാളായിരുന്നു സോ സി എച്ച്. ദീർഘകാലം കർഷക സംഘത്തിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള നിലയിലും കണ്ണൂർ ഏരിയയുടെ എല്ലാമെല്ലാം
സേവനം അദ്ദേഹം നിർവഹിച്ചു പോയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വം വഹിച്ച അന്യദേശമായ പങ്കാണ് സൗസിയേച്ച് നിർവഹിച്ചത്. ചർക്കൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന കാലത്ത് മാത്രമല്ല, തുടർന്നുള്ള വർഷങ്ങളിൽ ചർക്കൽ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളെയും ജനകീയ പ്രവർത്തനങ്ങളെയും നയിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും വലിയ പങ്കാണ് സൗസിയേച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സഹകരണ പ്രസ്ഥാനത്തിലെ അധികാരിമാരിൽ ഒരാളായിരുന്നു സൗസിയേച്ച്. ചർക്കൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അധ്യക്ഷനെന്ന നിലയിലും സഹകരണ മേഖലകൾക്കുള്ള നാനാ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു മികച്ച സഹകാരി എന്നുള്ള നിലയിലും അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന സഹകാരികളിൽ ഒരാളായി ഉയർന്നു വരികയുണ്ടായി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ദീർഘകാലം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞ എന്നെ പോലുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായി ബോധ്യമുള്ളതാണ്. ഏത് കാര്യങ്ങളെ സംബന്ധിച്ചും തനതായ അഭിപ്രായമുള്ള ഒരാളായിരുന്നു സൗസിയേച്ച്. ആ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിന് ഒരു സന്ദർഭത്തിലും അദ്ദേഹം മടികാണിച്ചിരുന്നില്ല. മാത്രമല്ല, ചില ഗൗരവമായ വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയങ്ങളിൽ തനിക്കുള്ള അഭിപ്രായം പാർട്ടി നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ഏതെങ്കിലും തരത്തിലുള്ള ഗൗരവമായ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിമർശനങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടുന്നതിനും സദാ ജാഗരൂകനായിരുന്നു സിയേച്ച് എന്ന് അദ്ദേഹവുമായി അടുത്ത് പരിചയമുള്ളവർക്കെല്ലാം ബോധ്യമുള്ളതാണ്. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ രാഷ്ട്രീയ രംഗത്ത് സിയേച്ചിനെ കൂടെ പ്രവർത്തിക്കാൻ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം ഒരു പ്രായം കുറഞ്ഞ പ്രവർത്തകനാണ് എന്നുള്ള യാതൊരു നിലയിലുള്ള വിവേചനം കാണിക്കാതെ തന്റെ കൂടെയുള്ള ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലക്ക് തുറന്ന് സംസാരിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും അതുപോലെ തന്നെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പോരായ്മകൾ ഉണ്ടാകുമ്പോൾ ആ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനല്ല അദ്ദേഹം കാണിച്ചിട്ടുള്ള ആർജവം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. മാതൃകാപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ജീവിതമായിരുന്നു സിയേച്ച് നയിച്ചിരുന്നത്. എല്ലാ സന്ദർഭങ്ങളിലും ലളിതമായ ജീവിതത്തിന്റെ ഉടമയായിരുന്നു സിയേച്ച്. അനുകരണീയമായ ഒരു വ്യക്തിത്വമാണ്, നാനാ മേഖലകൾക്ക് വിളങ്ങി വിരാജിച്ച ഒരു നേതാവ് എന്ന നിലക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം ഉള്ളത്. ഈ തിരക്കുകൾക്കെല്ലാം ഇടയിൽ സാംസ്കാരിക പ്രസ്ഥാനത്തെയും അതിന്റെ ഭാഗമായി വരുന്ന പ്രവർത്തനത്തെയും വളരെ ഗൗരവപൂർവ്വം സമീപിക്കാൻ അദ്ദേഹം ശ്രദ്ധിക്കുന്നു. ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ, തന്റെ പ്രദേശത്തുള്ള വായനശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഈ നിലയിൽ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളിൽ സമയം കണ്ടെത്തി ഇടപെടുന്ന ഒരു നേതാവായിരുന്നു സിയേച്ച്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നത് കേവലമായി രാഷ്ട്രീയ രംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല, സമൂഹത്തിന്റെ ജീവിതത്തിന്റെ നാനാ തുറകളിൽ സാംസ്കാരിക രംഗത്തും വികസന രംഗത്തും ജനസേവന രംഗത്തും ഇങ്ങനെ നാനാ തലങ്ങളിലും ഇടപെടുന്ന ഒരാളാണ് ഒരു ശരിയായ രാഷ്ട്രീയക്കാരനെന്ന് സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ച നേതാവായിരുന്നു സിയേച്ച്. സിയേച്ചിന്റെ ഉജ്ജ്വലമായ സ്മരണ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് സിയേച്ചിന്റെ ഒന്നാം ചരമവാർഷിക ദിനം വന്നെത്തുന്നത്. രാജ്യമാകെ അതിസങ്കീർണമായിട്ടുള്ള കാലഘട്ടത്തിലൂടെ കടന്നുപോവുകയാണ്. സിയേച്ച് വിട്ടുപിരിയുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ലോകം കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരിക്ക് ഇരയായതെന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ട്. നമ്മളെല്ലാം വിചാരിച്ചത് വളരെ വേഗത്തിൽ ഈ ദുരന്തത്തിൽ നിന്ന് ലോകത്തിന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുമെന്നാണ്. തന്റെ മരണകാലത്ത് യഥാർത്ഥത്തിൽ അർഹമായ നിലയിലുള്ള ശവസംസ്കാരം അടക്കമുള്ള ജനങ്ങൾക്കെല്ലാം നേരിട്ട് കണ്ട് ആദരാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം പോലും ഇല്ലാത്തൊരു കാലത്താണ് സിയേച്ച് നമ്മൾ വിട്ടുകഴിഞ്ഞത്. എന്നാൽ അതിവേഗത്തിൽ ഈ ഒരു കാലാവസ്ഥ മാറുമെന്നും കാറ്റും കൂളും നടന്ന് ഈ അന്തരീക്ഷത്തിന് മാറ്റം ഉണ്ടാവും എന്നാണ്
നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. എന്നാൽ ശ്രീ സി എച്ച് ന്റെ സ്മരണ വീണ്ടും പുതുക്കുന്ന ഈ സമയത്ത് യഥാർത്ഥത്തിൽ കോവിഡിന്റെ ഈ ഗുരുതരമായിട്ടുള്ള അവസ്ഥ അത് മാറിയില്ലെന്ന് മാത്രമല്ല അത് ഒന്നാം വ്യാപന ഘട്ടത്തിലുള്ളതിനേക്കാൾ ഗുരുതരമാണ് നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാം ഉത്കണ്ഠപ്പെടുത്തുന്ന സംഗതിയാണ്. ലോകമാകെ കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്ന് പറയാൻ കഴിയാവുന്ന രൂപത്തിൽ വളരെ വ്യക്തമായ വേർതിരിവാണ് സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യന്റെ മനുഷ്യനുമായി ബന്ധപ്പെടുന്ന നാനാ തലങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം കോവിഡ് ലോകത്തിലെ സമ്പദ്ഘടനയാകത്തിനെ തകർത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു അതിശയോക്തിയല്ല. വേൾഡ് ബാങ്ക് തന്നെ കണക്കാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ലോകത്തിലെ സാമ്പത്തിക രംഗത്ത് അതിഗുരുതരമായ ചുരുക്കം ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ലോകത്തിലെ സാമ്പത്തിക രംഗത്ത് മുന്നോട്ട് പോകാനാവുന്നില്ല എന്ന് മാത്രമല്ല ലോകത്തിൽ ഉത്പാദന പ്രവർത്തനങ്ങൾ തന്നെ വലിയ സ്തംഭനാവസ്ഥ നേരിടുക. ജനങ്ങൾ വ്യാപകമായ രീതിയിൽ തങ്ങളുടെ തൊഴിലിൽ നിന്ന് അടിയൊഴുക്കപ്പെടുകയാണ്. ജനങ്ങളുടെ വരുമാനം വൻതോതിൽ കുറയുകയാണ്. ജനങ്ങളുടെ ജീവിത തോത് കുത്തിരി ഇടിയുന്ന കാഴ്ചയാണ് ലോകത്തെമ്പാടും കാണുന്നത്. ഇത് ഏറ്റവും വളരെ ഗൗരവമായി ബാധിക്കുന്നത് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലുമുള്ള സാധാരണക്കാരും പാവങ്ങളുമായിട്ടുള്ള ജനങ്ങളെയാണ്. ജീവിതകാലമാകെ അശരണരായിട്ടുള്ള ഇത്തരം ആളുകൾക്ക് വേണ്ടി പോരടിച്ച ഒരു നേതാവാണ് ശ്രീ സി എച്ച് എന്ന് അനുസ്മരിക്കുമ്പോഴാണ് എത്രമാത്രം ഗൗരവതരമായ ഒരു വെല്ലുവിളിയാണ് നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ചിത്രം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് കഴിയുക. ലോകമാകെ കോവിഡിന്റെ ഈ രണ്ടാം വ്യാപനത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഒരു രണ്ടാം വ്യാപനം ഉണ്ടാകും എന്നുള്ള കാര്യം മുൻകൂട്ടി തന്നെ ഒഴിവാക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു വ്യാപനം തടയാൻ അങ്ങനെ ഒരു വ്യാപനം ഉണ്ടായാൽ അതിനെ അതിജീവിക്കാനുള്ള ഒട്ടനവധി നടപടികൾ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള വാക്സിനുമായി ബന്ധപ്പെട്ട അടക്കമുള്ള ചികിത്സാ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെയുള്ള ജനജീവിതം സ്തംഭിക്കാതിരിക്കാനുള്ള നടപടികളടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ലോകത്തുള്ള മിക്കവാറും രാജ്യങ്ങൾ ഈ കാലത്ത് നിർവഹിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റും അതിനെ നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയും എന്തോ തങ്ങളൊരു മഹാകാര്യം ചെയ്യുന്നു എന്ന് ഉച്ചകൊള്ളാൻ ഞങ്ങൾ കോവിഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിനകത്ത് മാതൃക കോവിഡ് വ്യാപനം തടയുന്ന കാര്യത്തിൽ ഇന്ത്യ രാജ്യമാണ് എന്ന ഫീഡ്ബാക്ക് പറയാൻ അതിനെല്ലാം വേണ്ടി വിനിയോഗിച്ച് കാലം കഴിയുകയായി. ഫലമെന്താ? ഫലം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള, ഏറ്റവും കൂടുതൽ കോവിഡ് കാരണം ആളുകൾ മരിക്കുന്ന, കോവിഡിന് ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത, കോവിഡ് വാക്സിൻ ലഭ്യമല്ലാത്ത, കോവിഡ് കാരണം 10,000 ദുരന്തം നേരിടുന്ന, ഏതാണ്ട് 100,000,000 ആളുകൾ പട്ടിണിയുടെ പടുകൂടിയിലേക്ക് തള്ളിപ്പെടപ്പെട്ട ഒരു രാജ്യമായിട്ട് ഈ രണ്ടാം വ്യാപനത്തിന്റെ കാലത്ത് ഇന്ത്യ രാജ്യം മാറിയിരിക്കുകയാണ്. നമ്മളൊക്കെ എത്രയോ ചെറിയ രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് നേരെ സഹായ ഹസ്തം നീട്ടുന്ന ദയനീയമായ കാഴ്ച ഇന്ത്യ രാജ്യത്ത് നമ്മൾ കാണുകയാണ്. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആവട്ടെ ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു ഉത്കണ്ഠയില്ലാതെ ഈ കോവിഡ് വ്യാപനത്തിന്റെ ഘട്ടം ജനകീയ പ്രതിരോധം സാമാന്യനെ കുറയുന്ന ഘട്ടമാണ് എന്ന് കണ്ടുകൊണ്ട് ജനങ്ങളുടെ നേരെ തങ്ങളുടെ എല്ലാ അന്യായങ്ങളും അടിച്ചേൽപ്പിക്കാൻ വെമ്പൽ കൊള്ളുകയാണ്. ഈ അവസരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് വൻകിട മൂലധന ശക്തികൾക്ക്, വൻകിട കോർപ്പറേറ്റുകൾക്ക് ലാഭം കൊയ്യാൻ ആവശ്യമായ നിലപാടുകളുമായിട്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോവുകയാണ്. കോവിഡ് വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള വാക്സിനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് സമ്പാദിക്കുന്നതിന് വേണ്ടി ഈ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളെ ഇന്ത്യ ഗവൺമെന്റ് അനുവദിക്കുകയാണ്. വാക്സിൻ അനുവദിക്കുന്ന കാര്യത്തിൽ പോലും വിവേചനപരമായ നിലപാടാണ് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. രാഷ്ട്രീയത്തിന്റെ മഞ്ഞക്കടുകളിൽ മാത്രം രാജ്യത്തിന്റെ പുരോഗതിയെയും തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെയും കാണുന്ന ഒരു ഗവൺമെന്റായിട്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അധപ്പതിച്ചിരിക്കുകയാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇന്ത്യ രാജ്യത്തെമ്പാടുമുള്ള സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങളെ, അതുപോലെ തന്നെ അവരുടെ അതിജീവനത്തിന്റെ ഒരു വിളക്കുമാണമായിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായി ഈ കേരളത്തിന് നിൽക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. നിങ്ങൾ കാണാൻ കഴിയും ഈ പിന്നിട്ട് പോയ 5 വർഷങ്ങളായിട്ട് കേരളം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റ് രാജ്യത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ജനദ്രോഹകരമായ നയങ്ങൾക്ക് ബദലായിട്ടുള്ള ഒരു ജനകീയ ബദൽ നയം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തിലെ ഏക ഗവൺമെന്റാണ്. ജനക്ഷേമമാണ് തങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയേണ്ടത് മാത്രമല്ല ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ എല്ലാ പാർട്ടിയിലും പെട്ട, ഒരു പാർട്ടിയിലും പെടാത്ത സാധാരണ ജനങ്ങൾ തങ്ങളുടെ ഹൃദയപക്ഷമാണ് ഈ ഗവൺമെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ പാകത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ ഗവൺമെന്റ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം മുന്നോട്ടേക്ക് വരികയാണ്.
കോവിഡ് ചികിത്സ സൗജന്യമായി പ്രഖ്യാപിക്കുക മാത്രമല്ല കോവിഡ് വാക്സിൻ എല്ലാവർക്കും സൗജന്യമായി കൊടുക്കും എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കോവിഡിന്റെ ലോക്ക്ഡൌൺ അടക്കമുള്ള ദുരിതകാലങ്ങളിൽ അവരുടെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കാൻ അവർ പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ അതുപോലെ തന്നെ പക്ഷിമൃഗാദികൾക്ക് അടക്കം ഈ കാലത്ത് പട്ടിണി കിടക്കേണ്ടിവരില്ല എന്ന് ഉറപ്പാക്കാൻ അന്യ സംസ്ഥാന തൊഴിലാളികളെ പോലും സംരക്ഷിക്കാനും അവരുടെ സ്വന്തം പ്രദേശങ്ങളിൽ തിരിച്ചയക്കാനുമുള്ള എന്തെങ്കിലും നടപടികളാണ് രാജ്യത്താകെ മാതൃകാപരമായിട്ട് ശ്രീ ഡ്രൈവ് ചെയ്ത് ഗവൺമെന്റ് ഈ കാലത്ത് കേരളത്തിൽ നിർവഹിച്ചത്. എന്നാൽ അതേ സമയത്ത് ആ ഗവൺമെന്റിന്റെ ഇത്തരം ചെയ്തികളെല്ലാം ചെറുക്കാൻ, അതിനെല്ലാം എതിർക്കാൻ, അതിനെല്ലാം തകർക്കാൻ തങ്ങൾക്കാകാവുന്ന എന്തെല്ലാം കാര്യം ചെയ്യാൻ വേണ്ടി കഴിയുമോ അതെല്ലാം നരേന്ദ്രമോദി ഗവൺമെന്റ് തന്റെ കിങ്കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിർവഹിച്ചു. തന്റെ അന്വേഷണ ഏജൻസികളെ അതിനുവേണ്ടി ദുരുപയോഗിച്ചിരുന്നു. സംസ്ഥാന ഗവൺമെന്റ് അർഹമായ വിഹിതം പോലും അനുവദിക്കാൻ സന്നദ്ധമല്ലാത്ത ഒരു നിലപാട് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റ് സ്വീകരിച്ചു. എന്നാൽ അതിനെല്ലാം ചെറുത്തുകൊണ്ട് ജനപക്ഷത്ത് നിന്ന് വലിയ തരത്തിലുള്ള ജനകീയ പിൻബലത്തോടെ, അതുപോലെ ജനങ്ങളുടെ വലിയ പങ്കാളിത്തത്തോടെ ഈ ധർമ്മം ഗൗരവമായി നിർവഹിക്കാൻ കേരളത്തിൽ ഗവൺമെന്റ് സാധിച്ചു എന്നുള്ളത് സന്തോഷപ്രദമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ് കേരളത്തിൽ നടന്നിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം അടുത്ത വർഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചത്. എന്നാൽ ആ വിജയം താൽക്കാലികമാണ്. ഒരു കാരണവശാലും അത്തരമൊരു വിജയം ആവർത്തിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവില്ല എന്ന പ്രഖ്യാപനത്തോടെ ബി ജെ പിയും അതുപോലെ തന്നെ യു ഡി എഫും അതിനെ നയിക്കുന്ന കോൺഗ്രസും എല്ലാം തങ്ങളിൽ ആകാവുന്ന എല്ലാ ശ്രമങ്ങളും ഈ കേരളത്തിൽ നടത്തുകയുണ്ടായി. എന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്ന ഒരു മാൻഡേറ്റ് അത് താൽക്കാലികമായ ഒരു വിധാന ആവേശമല്ലെന്നും ജനങ്ങൾ അവരുടെ മനസ്സിലെ ആളുകളിൽ നിന്ന് ഈ ഗവൺമെന്റ് തങ്ങളുടെ ഗവൺമെന്റ് ആണ് എന്നുള്ള വ്യക്തമായ ലക്ഷ്യബോധത്തോടെ നിശ്ചയിച്ച ഒരു തീരുമാനമാണ് എന്ന് വാദത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആകെയുള്ള 140 സീറ്റുകളിൽ 99 സീറ്റുകൾ നൽകിക്കൊണ്ട് ഉജ്ജ്വലമായ ചരിത്ര വിജയം കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചിരിക്കുക. മാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ രണ്ടാം മൂലം മുഖ്യമന്ത്രിയായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 40 കൊല്ലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റിന്റെ തുടർച്ച ഈ കേരളത്തിൽ ഉണ്ടാകുന്നത്. 1956 കേരളം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റിന് ഒരു തുടർ ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടാവുകയാണ്. ഈ പുതിയ ഗവൺമെന്റ് കഴിഞ്ഞ ഗവൺമെന്റിന്റെ നേർ തുടർച്ചയാണെന്ന് മാത്രമല്ല ഒരു നവകേരളം കെട്ടിപ്പടുക്കുന്നത് കേരളത്തിലെ ഈ ലോകത്തിലെ വികസിത രാജ്യങ്ങളുടെ ജനജീവിതത്തോട് സമാനമായ ഒരു ജീവിതം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വമാണ് തങ്ങൾ ഏൽക്കുന്നത് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അർത്ഥങ്ങൾ കഴിയില്ലാതെ കേരളത്തോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരമൊരു സന്ദർഭത്തിലാണ് നമ്മൾ സി എച്ച് എസ് സ്മരണ വീണ്ടും പുതുക്കുന്നത്. തീർച്ചയായിട്ടും ജനസേവനത്തിന്റെ പതിറ്റാണ്ടുകളാണ് സുഖം സി എച്ച് നമ്മുടെ എല്ലാം മുമ്പിൽ മുന്നോട്ടേക്ക് വെച്ചത്. ആ ജനസേവനത്തിന്റെ അതേ മാർഗം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിന്റെ കരങ്ങളെ ശക്തിപ്പെടുത്താൻ, ജനക്ഷേമത്തിന് വേണ്ടി ആ ഗവൺമെന്റ് ആവിഷ്കരിക്കുന്ന നടപടികൾ പിന്തുടരാൻ, ആ നടപടികൾക്ക് ഊർജ്ജം പകരാൻ തീർച്ചയായിട്ടും സുഖം സി എച്ച് സ്മരണ നമുക്കാകെ തന്നെ ആവേശകരമായിട്ടുള്ള ഒന്നാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് സാംസ്കാരിക മേഖല, പ്രത്യേകിച്ച് പുസ്തകങ്ങളുടെ മേഖല, നമ്മുടെ ലൈബ്രറി മേഖല ചെലുത്തിക്കൊള്ളുന്നത് എന്നുള്ളത് നമുക്കറിയാം. ലൈബ്രറി പ്രസ്ഥാനത്തെ ഗ്രാമാന്തരങ്ങളിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ആളുകൾ എത്തിക്കുന്നതിന് ലബ്ധപ്രതിഷ്ഠമായ നിരക്ക് സേവനം നടത്തിയിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് സുഖം സി എച്ച്. തീർച്ചയായിട്ടും ഈ ഉന്നതമായ സാംസ്കാരിക ലോകത്തിന്റെ നേട്ടങ്ങൾ കേരളത്തിലെ ഈ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് പ്രധാനപ്പെട്ട വിത്തുമാകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് ഉത്തരവുകൾ ഈ വെല്ലുവിളികളെ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഈ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ അതിനൊത്ത സാമൂഹിക ജീവിതത്തെ കരിപിടിപ്പിക്കുന്ന കാര്യത്തിൽ ജനങ്ങളുടെ അവബോധത്തെ കുറെ കൂടി മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ഈ രംഗത്തിന്റെ ഗൗരവമായിട്ട് ചുമതലയാണ് ഇവിടെ ലൈബ്രറി പ്രസ്ഥാനത്തിന് ഈ കാലത്ത് ഏറ്റെടുക്കാനുള്ളത്. തീർച്ചയായും സിയച്ചിനെ പോലെയുള്ള തന്റെ ജീവിതകാലമാകെ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ അതിന് സമാന്തരമായിട്ട് സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളെ നേതൃത്വമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ സിയച്ചിനെ പോലെയുള്ള സെക്രട്ടറിയുടെ സ്മരണ ഈ ദൗത്യം നിർവഹിക്കുന്നതിന് തീർച്ചയായും നമുക്കെല്ലാം തന്നെ ഏറ്റവും ശക്തമായ ആവേശം നൽകും. നമ്മളെല്ലാം പ്രചോദനമായിട്ട് ഇത് മാറും പ്രതീക്ഷിച്ചുകൊണ്ട് സിയച്ചിന്റെ ഉജ്ജ്വലമായ സ്മരണത്തിന് മുമ്പിൽ ആദരാഞ്ജലികൾ ഒന്നുകൂടി അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി, നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായിട്ടുള്ള സി എച്ച്
ബാലകൃഷ്ണൻ മാസ്റ്ററുടെ അനുസ്മരണവും കോവിഡ് ക്ലാസ് പരമ്പരയും നടത്തുകയാണ്. ഓൺലൈനായിട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് പരിപാടിയും നടത്തുന്നത്. സി എച്ച് ബാലകൃഷ്ണൻ മാഷ് നമുക്കെല്ലാം വളരെ സുപരിചിതനായിട്ടുള്ള ഗുരുതുല്യനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. മാഷെ കുറിച്ച് പറയുമ്പോൾ തന്നെ സി എച്ച് ബാലകൃഷ്ണൻ മാഷ് എന്നാൽ ചിറക്കൽ ആണ്. ചിറക്കലിൻ്റെ ബാങ്ക് പ്രസിഡൻ്റായും ചിറക്കലിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റായും ഇന്ന് കാണുന്ന ചിറക്കലിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും മുൻകൈയെടുത്ത് അഹോരാത്രം പ്രയത്നിച്ച ഒരാളാണ് സി എച്ച് ബാലകൃഷ്ണൻ മാഷ്. എനിക്ക് തന്നെ വ്യക്തിപരമായ ചില അനുഭവങ്ങളുണ്ട്. അത് വളപട്ടണം ചിറക്കൽ പഞ്ചായത്തുകളിൽ കുടിവെള്ളം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഒരു കുടിവെള്ള പദ്ധതി ഞങ്ങളൊക്കെ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. പക്ഷേ ആ കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചില്ല. ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഏതാണ്ട് രണ്ട് പഞ്ചായത്തുകളിലുള്ള കുടിവെള്ള പദ്ധതിയും ചില പ്രയാസങ്ങൾ കാരണം അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. പക്ഷെ അതിനുവേണ്ടി എത്രയോ തവണ അതിൻ്റെ ഒരു സഫലീകരണത്തിന് വേണ്ടി അതിൻ്റെ പിറകെ നടന്ന് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കാൻ വേണ്ടിയൊക്കെ അദ്ദേഹം അതിൻ്റെ പിറകെ നടന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ അവിടെ വരുന്നതിന് വലിയൊരു കാരണക്കാരനാണ് അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അടുത്ത ഒരുപക്ഷെ നമ്മുടെ പാർട്ടിക്ക് വേണ്ടി അതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി സാംസ്കാരിക പ്രവർത്തന രംഗത്ത് നമ്മുടെ വായനശാലകളെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏറെ മാതൃകാപരമായ പരിപാടികളാണ് മാഷ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ വിയോഗം യഥാർത്ഥത്തിൽ നമുക്കെല്ലാം വലിയ നഷ്ടമാണ്. ഗുരുതുല്യനായ ഒരു മനുഷ്യനെ നമുക്ക് നഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ളത് വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തോടൊപ്പം തന്നെ ഇന്ന് കോവിഡ് ഒരു ക്ലാസിൻ്റെ ഒരു പരമ്പര തന്നെ നടത്തുകയാണ്. നമുക്കറിയാം കോവിഡിൻ്റെ രണ്ടാം വരവ് വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ കൊണ്ടുപോയി. മരണങ്ങൾ വർദ്ധിച്ചു. ഇനിയൊരു മൂന്നാം ഘട്ടം കൂടി വരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അതിനെയെല്ലാം പ്രതിരോധിക്കാൻ സാധിക്കുക ജനങ്ങൾക്കിടയിൽ നടത്തുന്ന നല്ല ബോധവൽക്കരണ പരിപാടിയിലൂടെയാണ്. നമ്മുടെ വായനശാലകൾ സാംസ്കാരിക സ്ഥാപനങ്ങളെല്ലാം ആ കോവിഡ് പ്രതിരോധ പരിപാടികൾക്കെല്ലാം നേതൃത്വം കൊടുക്കണം. ഇപ്പോഴും ഇതിനെക്കുറിച്ചൊന്നും അവബോധമില്ലാത്ത നിരവധി ആളുകളുണ്ട്. ആ അവബോധമില്ലാത്ത ആളുകളാണ് മാസ്ക് ധരിക്കുന്നത്, പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് പോലീസിനെ ഭയന്നാണ് എന്ന രീതിയിലേക്കാണ് ചിലരൊക്കെ തന്നെ കൊണ്ടുവന്നെത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് കൂടുതൽ പ്രതിരോധ പരിപാടികൾ നമ്മൾ നടത്തുമ്പോൾ എങ്ങനെയാവണം കോവിഡിൻ്റെ പ്രതിരോധം എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ക്ലാസുകൾ ഈ ഒരു പരമ്പരയുടെ ഭാഗമായി നിങ്ങൾക്ക് നൽകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും കണ്ണൂർ എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറിയുടെ പ്രസിഡൻ്റുമായ ശ്രീ കെ ജയരാജൻ, സെക്രട്ടറി പി കെ ബൈജു, സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീമൻ എം പ്രകാശൻ മാസ്റ്റർ, കോവിഡ് പരമ്പര ക്ലാസ് ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീമതി പി പി ദിവ്യ, മറ്റ് ഈ പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കുന്ന ബഹുമാന്യരായ പ്രഭാഷകന്മാർ, സഹോദരി സഹോദരന്മാർ, സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ അനുസ്മരണ പ്രഭാഷണം നടത്താൻ എനിക്കൊരവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. 1991 മുതൽ എനിക്ക് ബാലകൃഷ്ണൻ മാസ്റ്ററുമായി നല്ല വ്യക്തിബന്ധമുള്ള ഒരാളാണ് ഞാൻ. കണ്ണൂർ കോർപ്പറേഷൻ, ഇന്നത്തെ കണ്ണൂർ കോർപ്പറേഷൻ്റെ പരിധിയിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും, പൊതുപരിപാടികൾ, സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികളിലെല്ലാം നിറസാന്നിധ്യമായി നിന്ന ഒരു മാന്യനായ വ്യക്തിയായിരുന്നു ശ്രീമാൻ സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ. അദ്ദേഹത്തെ എല്ലാ വേദികളിലും എല്ലാ പരിപാടികളിലും മുൻനിരയിൽ തന്നെ കാണാൻ സാധിക്കും. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വർഗീയതയ്ക്കെതിരായിട്ടുള്ള സമര പോരാട്ടത്തിലും, അതുപോലെ പ്രോളറ്റേറിയൻ്റെ അധ്വാനിക്കുന്ന വിഭാഗങ്ങളുടെ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ
ഉന്നമനത്തിനായിട്ടുള്ള പോരാട്ട സമരത്തിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. ഇന്ന് തീർച്ചയായും അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികളിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടാകുമായിരുന്നു. നമുക്കറിയാം, നാം ഇന്ന് ഒരു മഹാമാരിയുടെ നടുവിലാണ് നിൽക്കുന്നത്. കോവിഡ് എന്ന മഹാമാരിയുടെ നടുവിൽ ജീവിക്കുകയാണ് നമ്മൾ. ഭാരതത്തിൻ്റെ സർക്കാർ, കേന്ദ്ര സർക്കാർ ഈ കോവിഡ് മഹാമാരി പ്രതിരോധിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ട് പകച്ചു നിൽക്കുകയാണ്. എന്നാൽ ഇവിടെ കേരളത്തിൽ നമുക്കുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 5 വർഷം കഴിഞ്ഞ ഈ ഭരണം വീണ്ടും ജനങ്ങൾ നെഞ്ചിലേറ്റി ഒരു തുടർ ഭരണം നൽകിയിരിക്കുകയാണ്. കാരണം ഈ സർക്കാർ കോവിഡ് പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം ശുഷ്കാന്തി കാണിച്ച് മുൻപന്തിയിലുണ്ടായിരുന്ന സർക്കാരാണ്. അതുപോലെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ, നമ്മുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിച്ചിട്ടുള്ള അങ്ങേയറ്റം ഉന്നതമായ ആ മൂല്യങ്ങൾ വീണ്ടും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി, നടപ്പിലാക്കാൻ വേണ്ടി നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ വീണ്ടും അധികാരത്തിലേക്കിരിക്കുകയാണ്. ഈ അവസരത്തിൽ നാം ആലോചിക്കേണ്ടത് കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണം ഈ മഹാമാരി നിർമ്മാർജ്ജനം ചെയ്യുന്ന കാര്യത്തിൽ, അതിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, അതിൽ മരണമടഞ്ഞ ആളുകളുടെ സംസ്കാരം, ശവസംസ്കാരം നടന്ന കാര്യത്തിലെല്ലാം മുൻപന്തിയിൽ നിന്ന സാമൂഹിക സന്നദ്ധ സംഘടനകളെയും വ്യക്തികളെയും അകറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് ഇന്നത്തെ കണ്ണൂർ കോർപ്പറേഷനിലെ മേയറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സ്വീകരിച്ചു വരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇതുവരെ നൂറുകണക്കിന് കോവിഡ് ബാധിച്ച് മരിച്ച ആളുകളുടെ ശവസംസ്കാരം വളരെ സ്തുത്യർഹമായ രൂപത്തിൽ നടന്ന IRPCയുടെ വളണ്ടിയർമാരെയും സന്നദ്ധ പ്രവർത്തകന്മാരെയും കേവലമായ രാഷ്ട്രീയമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ അകറ്റി നിർത്തി, ഞങ്ങൾ തന്നെ ഇതെല്ലാം ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഏറ്റെടുക്കുകയും അവരെ അകറ്റി നിർത്തുകയും ചെയ്യുകയാണ്. കോർപ്പറേഷൻ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ്, അതിൽ ആർക്കും ഒരു തർക്കവുമില്ല, ഏറ്റെടുത്ത് അവർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത്രയും കാലം എന്ത് ചെയ്തു കോർപ്പറേഷൻ? ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കോർപ്പറേഷനോ കോർപ്പറേഷൻ്റെ ജീവനക്കാർക്കോ തൊഴിലാളികൾക്കോ ആർക്കും കോവിഡ് രോഗി മരണപ്പെട്ട രോഗികളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ, കോവിഡ് ബാധിച്ച ആളുകളെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ, ചികിത്സിക്കൊണ്ടുപോകുന്ന കാര്യത്തിൽ എന്നിത്യാദി കാര്യങ്ങളിലൊന്നും കോർപ്പറേഷൻ്റെ ജീവനക്കാരോ തൊഴിലാളികളോ മുൻപന്തിയിൽ നിന്ന് കണ്ടില്ല. ആ ഘട്ടത്തിൽ അതിനെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഒരു ലാഭേച്ഛ കൂടാതെ തികച്ചും സൗജന്യമായി നടത്തുന്ന നമ്മുടെ സന്നദ്ധ പ്രവർത്തകന്മാരെയും IRPCയുടെ വളണ്ടിയർമാരെയും എല്ലാം അഭിനന്ദിക്കുന്നതിനും അവരെ കൂട്ടിയോജിപ്പിച്ച് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പകരം അവരെ മാറ്റി നിർത്തി, ഒരു രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ അവരെ മാറ്റി നിർത്തി രാഷ്ട്രീയ ലാഭം ഇച്ഛിച്ചുകൊണ്ട് ഞങ്ങൾ തന്നെ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്ന സമീപനമാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും നമുക്കറിയാം, CH ബാലകൃഷ്ണൻ മാഷ് ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ഈ ഇതിനെതിരായ പ്രക്ഷോഭ സമരത്തിൽ തീർച്ചയായും അദ്ദേഹം മുൻപന്തിയിലുണ്ടാകുമായിരുന്നു. അദ്ദേഹം പ്രവർത്തിച്ച പല മേഖലകളും ഉണ്ടായിരുന്നു. ചെറുക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായി പ്രവർത്തിച്ചു, ചെറുക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചു, ചെറുക്കൽ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ ഭാരവാഹിയായി പ്രവർത്തിച്ചു, സാംസ്കാരിക സാമൂഹിക സാഹിത്യ രാഷ്ട്രീയ മേഖലകളിൽ ഒരുപാട് കൈവച്ച് അദ്ദേഹം പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. സർവോപരി CPIMൻ്റെ കണ്ണൂർ ഏരിയ കമ്മിറ്റി മെമ്പറായി ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹം ബൗദ്ധികമായി അങ്ങേയറ്റം അവിരുദ്ധം പ്രാവർത്തികമാക്കുകയും ജീവിതത്തിൽ ലാളിത്യം
അങ്ങേയറ്റം കൈമുതലാക്കുകയും ചെയ്ത ഒരു മാന്യനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. തീർച്ചയായും അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, ചില ആളുകളെ, ചില നേതാക്കന്മാരെ, ചില മാന്യ വ്യക്തികളെ നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് ഒരു വലിയ അരയാൽ തറയുടെ കീഴിൽ നിന്ന പോലെ, അരയാലിൻ്റെ കീഴിൽ നിന്ന പോലെ ഒരു കുളിർമയും ഒരു മനഃശാന്തിയും ഒരു സംതൃപ്തിയും ഒരു സ്നേഹവും ഒക്കെ നമുക്ക് ലഭിക്കും. അതുപോലെ സി എച്ച് ബാലകൃഷ്ണൻ മാഷുമായി ആരിടപെട്ടാലും ഇടപെടുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവം, ഒരു സ്നേഹം, ഒരു കുളിർമ, ഒരു നന്മയുടെ ഒരു കുളിർമ അനുഭവിക്കാൻ തീർച്ചയായും അദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ടാകും. ആ രൂപത്തിൽ ഉയർന്ന ഒരു മാന്യനായ നേതാവായിരുന്നു സി എച്ച് ബാലകൃഷ്ണൻ മാഷ്. അദ്ദേഹത്തിന് തീർച്ചയായും നമുക്ക് അദ്ദേഹത്തിൻ്റെ വേർപാട് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ്. ഇപ്പോഴും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. ഇപ്പോഴും കണ്ണിൽ കാണുകയാണ് അദ്ദേഹത്തെ. പലർക്കും, എല്ലാവർക്കും, അദ്ദേഹവുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അദ്ദേഹം പോയി എന്ന് കരുതാൻ വയ്യ. അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് എന്നേ നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നുള്ളൂ. അദ്ദേഹം തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ, അദ്ദേഹം ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയവും സാംസ്കാരികവും സാഹിത്യപരവുമായും ഉള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അതിന് ഊർജം പകരുന്നതായിരിക്കും എന്ന് ഉറപ്പുണ്ട് നമുക്ക്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും ഉത്തേജനം നൽകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും നിർത്തുന്നു. നമസ്കാരം. ഇന്ന് മെയ് 26 സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ ദിനം. ചിറക്കലിൻ്റെ സ്വന്തം അധ്യാപകൻ, സാംസ്കാരിക നായകൻ, സംഘാടകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം എൻ്റെ സമകാലികർക്കൊക്കെ വഴികാട്ടിയായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയാമായിരുന്നെങ്കിലും ചിറക്കൽ ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഞാൻ വ്യക്തിബന്ധം സ്ഥാപിക്കുന്നത്. പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗമായിരുന്ന അദ്ദേഹം പഞ്ചായത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളെയും കാലാനുസൃതമായി പഠിക്കാനും വിലയിരുത്താനും ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാനും വളരെയേറെ ഉത്സാഹിച്ചു. ചിറക്കൽ ഗാന്ധിജി റൂറൽ ലൈബ്രറി എന്നത് നമ്മുടെ നാട്ടിൽ സി എച്ചിൻ്റെ ലൈബ്രറി എന്നറിയപ്പെട്ടു. ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പരിപാടികൾ ഏറ്റെടുത്തു. കുട്ടികൾ മുതൽ വയോജനങ്ങളെ വരെ കോർത്തിണങ്ങിക്ക് കൊണ്ടുപോകാൻ മാഷിലെ സംഘാടകന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ദിവസം ഒന്നുകൂടി വളരെ സ്നേഹത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, ഇഷ്ടത്തോടുകൂടി അദ്ദേഹത്തെ ഒന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, APJ അബ്ദുൽ കലാം ലൈബ്രറി സംഘടിപ്പിക്കുന്ന CH ബാലകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിറക്കൽ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റായിരുന്നു അദ്ദേഹം. ഏറ്റവും നല്ല രീതിക്കകത്തേക്ക് തന്നെ തൻ്റെ കർത്തവ്യത്തെ ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. നല്ല രീതിയിൽ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് നടത്തുന്നതിന് വേണ്ടിയും അത്തരത്തിലേക്ക് അദ്ദേഹം വലിയ നിലക്കകത്ത് തന്നെ പോരാടിയിട്ടുണ്ട്. ഇന്ന് ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റായി നിൽക്കുന്ന എനിക്ക് മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവ് മാത്രമായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിക്കകത്തേക്ക് പ്രചോദനം എന്ന രീതിക്കകത്ത് തന്നെ പറയാം. ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായി തുടരുന്ന സമയത്ത് മാതൃകയാക്കണം എന്ന് പലരും പറഞ്ഞ ഒരു പേര് തന്നെ ആയിരുന്നു CH ബാലകൃഷ്ണ മാസ്റ്ററുടേത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ദിവസം ഏറ്റവും ആദരവോടുകൂടി അദ്ദേഹത്തെ സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ APJ അബ്ദുൽ കലാം ലൈബ്രറി സംഘടിപ്പിക്കുന്ന കോവിഡ് ക്ലാസ് നടക്കുന്നുണ്ട്. ഇവിടെ കോവിഡ് ക്ലാസ്സും പരമ്പരയും എന്ന വിഷയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നുള്ളത്. ഈ അനുസ്മരണ പരിപാടിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചതിൽ സന്തോഷം എന്നറിയിക്കുന്നു. APJ അബ്ദുൽ കലാം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ CH ബാലകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണവും കോവിഡ് ക്ലാസ് പരമ്പരയും നടത്തുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷിക്കുകയാണ്. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ ഒട്ടേറെ പരിമിതികളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കെല്ലാം പ്രിയങ്കരനായ CH ബാലകൃഷ്ണൻ മാഷ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണെന്ന് സഹാ CHനെ കുറിച്ച്
ഇവിടെ അദ്ദേഹത്തിൻ്റെ അനുസ്മരണം നടത്തിയിട്ടുള്ള സഖാവ് എം പ്രകാശ് മാഷ് വളരെ വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ആ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ധീരമായ നേതൃത്വമാണ് സഖാവ് സി എച്ച് ബാലകൃഷ്ണൻ മാഷ് നടത്തിയിട്ടുള്ളത്. അധ്യാപക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതോടൊപ്പം രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറ സാന്നിധ്യമായിരുന്നു സഖാവ് സി എച്ച്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചടുലമായ സംഘടനാ പ്രവർത്തനവും ധീരമായ നേതൃത്വവും അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. അധ്യാപകരെ സംബന്ധിച്ച് അധ്യാപകരുടെ പഴയകാല ചരിത്രം നാം എല്ലാം തന്നെ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അധ്യാപകൻ, മാനേജർമാരുടെ ദാസ്യവേല ചെയ്തിരുന്ന ഒരു അധ്യാപകൻ, അധ്യാപകത്തിന് സമൂഹത്തിൽ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പഴയകാല ചരിത്രമാണ്. എല്ലാം മാനേജരുടെ ഇഷ്ടത്തിനനുസരിച്ചും അതോടൊപ്പം തന്നെ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിനോട് അത്ര വലിയ താല്പര്യമില്ലാതിരുന്ന ഒരു കാലത്തും മാന്യമായ ശമ്പളം ലഭിക്കാത്ത അധ്യാപകരെ അടിമവേല ചെയ്യിപ്പിച്ചിരുന്ന ആ കാലത്തു നിന്നും ഇന്ന് സമൂഹത്തിലെ ഏറ്റവും മാന്യമായ ഒരു സ്ഥാനത്തേക്ക് അധ്യാപകനെ ഉയർത്തുന്നതിനു വേണ്ടിയും അധ്യാപകന്റെ സേവന വേദനകൾ ഏറ്റവും മികച്ച രീതിയിൽ എത്തിക്കുന്നതിനു വേണ്ടിയും അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം. ഇത്തരത്തിൽ ഈ ഒരു മാറ്റത്തിലേക്ക് അധ്യാപകനെ എത്തിക്കുന്നതിൽ അധ്യാപക പ്രസ്ഥാനം വഹിച്ച പങ്ക് നിസ്തുലമാണ്. അത്തരത്തിലുള്ള അധ്യാപക പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് സാമൂഹ്യ മേഖലയിൽ ഇടപെടുന്നതിനു വേണ്ടി സഖാവ് സി എച്ച് ബാലകൃഷ്ണൻ മാഷ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലങ്ങളിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, അന്ന് അധ്യാപകരല്ല, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ കാലത്ത് അധ്യാപക പ്രസ്ഥാനം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുദ്രാവാക്യമാണ്. സാമ്രാജ്യത്വം തുലയട്ടെ എന്നതിനാണ് ആ മുദ്രാവാക്യം ഉയർത്തുകയുണ്ടായത്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ സഖാവ് ടി സി നാരായണൻ നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ പരിഹാരം കിട്ടാറ്റിനുൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി നാം മനസ്സിലാക്കി വരാം. അതിൻ്റെ പിന്തുടർന്നാണ് സഖാവ് സി എച്ചും കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് തൻ്റെ സംഘടനാ പ്രവർത്തനം സമൂഹത്തിലാകെ ഇടപെട്ടുകൊണ്ട് കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ കൂടി ആവശ്യമായി അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ സമരങ്ങളെ മാറ്റിയെടുക്കുന്നതിൽ നിർണായകമായ പങ്ക് സഖാവ് സി എച്ച് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആദ്യഘട്ടത്തിൽ പ്രൈമറി അധ്യാപകരെ സംഘടിപ്പിച്ചുകൊണ്ട്, ഗവൺമെൻറ് മേഖലയിലെ പ്രൈമറി അധ്യാപകരെ സംഘടിപ്പിച്ചുകൊണ്ട് കെ ജി പി ടി എന്ന സംഘടന, ആ സംഘടനയിലൂടെയാണ് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു. മലബാറിലെ അധ്യാപക പ്രസ്ഥാനമാണ് അധ്യാപക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാം. ഒരുപക്ഷെ ഇന്ന് കേരളത്തിലാകെ അധ്യാപക പ്രസ്ഥാനം പടർന്ന് പന്തലിക്കാൻ അതിന് തുടക്കം കുറിച്ചിട്ടുള്ളത് നമ്മുടെ ചിറക്കൽ താലൂക്കിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ കെ ജി പി ടി എയിലൂടെ ആരംഭിച്ച് 1980 എല്ലാ കാറ്റഗറികൾക്കും അതീതകമായി അധ്യാപകർ ആകെ ഒരാവശ്യമേ ഉള്ളൂവെന്നും അധ്യാപകൻ സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കണമെന്നും സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ സമരങ്ങളുടെയും ഭാഗമായി മാറാൻ അധ്യാപകന് സാധിക്കണമെന്നും പ്രത്യേകമായ ഒരു കാറ്റഗറികൾക്ക് പ്രത്യേകമായ ആവശ്യമില്ലെന്നും കണക്കിലെടുത്തുകൊണ്ട് 1980 ഗവൺമെൻറ് മേഖലയിലെ അധ്യാപകരെ ആകെ സംഘടിപ്പിച്ചുകൊണ്ടാണ് കെ ജി ടി എ രൂപം. ആ കെ ജി ടി എ എന്ന മഹത്തായ സംഘടനയുടെ രൂപീകരണ വേളയിൽ അതിൻ്റെ മുന്നണി പ്രവർത്തകളൊരാളായി സി എച്ചിന് പ്രവർത്തിക്കാൻ സാധിച്ചു. നമ്മുടെ എല്ലാ ഓർമ്മകളിൽ അന്ന് മുതലുള്ള സി എച്ചിനെയാണ് നമുക്ക് ഓർമ്മയുള്ളത്. ഈ കെ ജി ടി എ എന്ന സംഘടനയുടെ പ്രവർത്തനം സജീവമായി ഗവൺമെൻറ് മേഖലയിൽ കൊണ്ടുപോകുന്നതോടൊപ്പം ഈ ഘട്ടത്തിൽ തന്നെ ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ അധ്യാപകരുടെ ജീവനക്കാരുടെ സമൂഹത്തിൻ്റെ ഈ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സമരം 1973 അധ്യാപക ജീവനക്കാരുടെ സമരമാണ്. 54 ദിവസം നിന്നു നിൽക്കുന്ന സമരം,
ഒട്ടേറെ കിരാതമായ മർദ്ദനങ്ങൾ അതിൻ്റെ ഭാഗമായി അധ്യാപകർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ അധ്യാപക സമരത്തെ സഹായിക്കുന്നതിൽ നമുക്കെല്ലാം അറിയാവുന്ന കേരളത്തിലെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ജീവനക്കാരുടെ പ്രസ്ഥാനത്തിൻ്റെ സമരചരിത്രത്തിലെ ഓർമ്മിക്കുന്ന ഏടുകളായി അത് മാറിയത് ആ സമരത്തെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി പൊതുസമൂഹത്തിൻ്റെ ഇടപെടലാണ്. അധ്യാപകരും ജീവനക്കാരനും സമൂഹത്തിൻ്റെ ഭാഗമായി ഈ സമരം വിജയിക്കേണ്ടത് തങ്ങളുടെ കൂടെ ആവശ്യമാണ് എന്ന് കർഷകർക്ക് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് എല്ലാം ബോധ്യമായിട്ടുള്ളത് ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ അധ്യാപകരും തൊഴിലാളികളും ജീവനക്കാരും കർഷകരും ഒന്നിച്ചു ചേർന്നൊരു പോരാട്ടം എന്ന നിലയിലാണ് അടുത്തുള്ള 73 സമരത്തെ നാം കാണുന്നത്. അതോടുകൂടിയാണ് ജനങ്ങളും അധ്യാപകരും ജീവനക്കാരും അധ്യാപകരും തമ്മിൽ വലിയ ആത്മബന്ധമുണ്ടാകുന്നത്. ആ സമരത്തിലെ നിർണായകമായ സാന്നിധ്യമാകാൻ അതിൻ്റെ മുന്നണിയിൽ നിന്ന് പ്രവർത്തിക്കാൻ സി എച്ച് ബാലകൃഷ്ണൻ മാഷ്ക്ക് ധീരമായ നേതൃത്വം നൽകാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് ഓർമ്മിക്കുമ്പോൾ നമുക്ക് സൂചിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമരത്തിലൊന്നാണ്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള നിരവധിയായ അധ്യാപക സമരത്തോടൊപ്പം കർഷക സമരത്തിൽ തൊഴിലാളികളുടെ സമരത്തിൽ പൊതുപണിമുടക്കുകളിൽ എല്ലാം നിറഞ്ഞ സാന്നിധ്യമായി മാറുന്നതിനു വേണ്ടി ധീരമായ നേതൃത്വം നൽകുന്നതിനു വേണ്ടി സഖാവ് സി എച്ചിന് സാധിച്ചു എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. 1980 KGTA രൂപീകരിച്ച് 73 സമരത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അത്തരമൊരു രൂപീകരണത്തിലേക്ക് വന്നിട്ടുള്ളത്. പിന്നീടാണ് 1991 ഈ മേഖലയിൽപ്പെടുന്ന എല്ലാ അധ്യാപകരെയും, അത് സ്വകാര്യ മേഖല ആവട്ടെ സർക്കാർ മേഖല ആവട്ടെ, ഭാഷാപരമായ വിഭജനം കാറ്റഗറി ചിന്തകൾക്ക് അതീതമായി ഒറ്റ സംഘടന വേണം എന്ന ഇടതുപക്ഷ നയം, ആ ഇടതുപക്ഷ നയത്തിൻ്റെ ഭാഗമായി പരിമിതികളേറെയുണ്ടെങ്കിലും ഒരു സംഘടന മതി എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായി 1991 February 14 KST എന്ന ഈ മഹത്തായ പ്രസ്ഥാനം രൂപപ്പെടുകയാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ വേളയിൽ ഈ പ്രസ്ഥാനം ഈ രീതിയിൽ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ സഖാവ് സി എച്ചിന് സാധിച്ചു. അന്ന് അതിന് സംസ്ഥാന ഭാരവാഹിയായി പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മിക്കുമ്പോൾ ചടുലമായ നീക്കം മാത്രമല്ല, കൃത്യനിഷ്ഠമായ ഉള്ള സമയക്ലിപ്തത, അതുപോലെ നേതൃപാടവം, ഇതെല്ലാം നമുക്ക് ഓരോ ഘട്ടത്തിലും ഓർമ്മിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അധ്യാപക പ്രസ്ഥാനത്തിൽ അവസാനിപ്പിച്ചതിന് ശേഷം അദ്ദേഹം പൊതുജനാധിപത്യ പ്രസ്ഥാനത്തോടൊപ്പം പ്രവർത്തിച്ചു. കർഷക പ്രസ്ഥാനത്തോടൊപ്പം ലൈബ്രറി പ്രസ്ഥാനത്തിലെ സജീവമായ സാന്നിധ്യം, അതുപോലെ സഹകരണ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, ഇതൊന്നും തന്നെ ചിറക്കൽ ബാങ്കിൻ്റെ ഏറെക്കാലത്തെ പ്രസിഡൻ്റായി അദ്ദേഹം പ്രവർത്തിച്ചു. അതായത് ഗവൺമെൻറ് മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ പ്രവർത്തനം കൂടി അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അത്തരത്തിൽ സമൂഹത്തിലെ ആകെ അധ്യാപകനായി മാറാൻ, സമൂഹത്തിൻ്റെ ആകെ നേതാവായി മാറാൻ, കർഷകരെ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ കർഷകരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള അസാമാന്യമായ ധീരമായ നേതൃപാടവം ഈ പുതിയ തലമുറയ്ക്ക് ആവേശപൂർവ്വം മാത്രമേ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും അദ്ദേഹത്തിന് ഈ ഒരു പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഓർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു എന്നതിനേക്കാളുപരി അദ്ദേഹം ഈ സമൂഹത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങൾ, പ്രത്യേകിച്ചും അധ്യാപക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നത് നടത്തിയ ധീരമായ നേതൃത്വം, ലൈബ്രറി പ്രസ്ഥാനങ്ങൾക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ, കർഷക പ്രസ്ഥാനത്തിന് വേണ്ടി നൽകിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ, സഹകരണ മേഖലയിൽ നടത്തിയുള്ള പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം വളരെ ആവേശപൂർവ്വം മാത്രമേ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുള്ളൂ. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ സംഘടനാ നേതൃത്വത്തെ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠതയെക്കുറിച്ച് കൃത്യമായ പഠിച്ചുകൊണ്ട് അദ്ദേഹം അവതരിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതിൽ കാണിക്കുന്ന ആത്മാർത്ഥതയെക്കുറിച്ച് എല്ലാം ഈ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയുന്നു. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള അനുസ്മരണ യോഗങ്ങളെല്ലാം നാം സംഘടിപ്പിക്കുന്നത്. ഈ കാലത്ത്, കൊറോണയുടെ കാലത്ത് ഒട്ടേറെ പരിമിതികളുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ സമൂഹവും ഇത് കൃത്യമായി ഇദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരിട്ട് സംവദിക്കാനും കേൾക്കാനും കഴിയാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു. എന്നിരുന്നാലും
ഈ പരിമിതികൾക്കകത്തു നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഈ ഒരു ഘട്ടത്തിൽ അനുസ്മരിക്കാൻ തീരുമാനിച്ചതിൽ ഈ ലൈബ്രറിയുടെ പ്രവർത്തകരെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അനുസ്മരണ പരിപാടികളിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. സഖാവ് സി എച്ച് ബാലകൃഷ്ണൻ മാഷെ, അദ്ദേഹം എൻ്റെ സംഘടനാ ഗുരുനാഥൻ എന്ന നിലയിലും ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന നടത്തിയ ധീരമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാം ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സി എച്ച് എന്ന ദ്വയാക്ഷരി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ സഖാവ് സി എച്ച് കണാരൻ എന്ന ആ വലിയ മനുഷ്യനെയാണ്. എന്നാൽ കണ്ണൂരിൽ ഒരു സി എച്ച് ഉണ്ട്. കണ്ണൂർ ജില്ലയിലാകെ ഓടി നടന്ന് അധ്യാപക പ്രസ്ഥാനം കെട്ടിപ്പടുക്കുവാൻ അക്ഷീണ യത്നം നടത്തിയ അധ്യാപക നേതാവായ സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ എന്ന സഖാവ് സി എച്ച് സങ്കീർണമായ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് അധ്യാപകരുൾപ്പെടെ ജനസാമാന്യം നേരിട്ട പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ച സമരസംഘടനയുടെ അമരക്കാരനായി റിട്ടയർ ചെയ്ത സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ നല്ല ഒരു പൊതുപ്രവർത്തകന് മാതൃകയാണ്. സാമ്രാജ്യത്വത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച് വർഗപരമായി തൊഴിലാളി പക്ഷപാതിത്വം കാണിച്ച അധ്യാപക പ്രസ്ഥാനം തുടർന്നിങ്ങോട്ട് അധ്യാപനം രാഷ്ട്രസേവനം, രാഷ്ട്രസേവനം ജനനന്മക്ക് എന്ന മുദ്രാവാക്യത്തിലെത്തിയപ്പോഴൊക്കെ അതിൻ്റെ നെടുനായകത്വം വഹിക്കാൻ സി എച്ച് എന്ന നേതാവുണ്ടായിരുന്നു. പ്രസ്ഥാനത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങളിൽ രണ്ടാം ഘട്ടവും സുവർണ കാലഘട്ടമായിരുന്നു. ശിവദാസമേനോൻ, പി കെ നമ്പ്യാർ, ആർ എൻ മനഴി, കെ വി ദേവദാസ് തുടങ്ങിയ വൻ നേതാക്കൾക്ക് കൂടെയും അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷം അവരുടെ സ്ഥാനത്തേക്കും കണ്ണൂർ ജില്ലയിൽ നിന്ന് ആദ്യം പരിഗണിക്കപ്പെട്ടവരാണ് സി എച്ച് എന്ന സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററും കെ ബാലകൃഷ്ണൻ നമ്പ്യാരും. സംഘടനയിൽ അവർ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. കണ്ണൂരിൻ്റെ പടക്കുര കുതിരകളായിരുന്നു. മാനവമോചനത്തിൻ്റെ ലക്ഷ്യം വെച്ച് പോരാടാൻ ഇടതുപക്ഷ പുരോഗമന ആശയമാണെന്ന തിരിച്ചറിവും അതിനനുസരിച്ച് അധ്യാപകരെയും പുരോഗമന ആശയത്തിൻ്റെ പതാകവാഹകരാക്കാനും സി എച്ചിനെ പോലെ പ്രവർത്തിച്ച അധ്യാപക നേതാക്കൾ പ്രസ്ഥാനത്തിന് വലിയ മുതൽക്കൂട്ടായിരുന്നു. അധ്യാപകൻ്റെ പ്രശ്നങ്ങൾ മാത്രമായി ഒരു പ്രശ്നമില്ലെന്നും അത് അടിച്ചമർത്തപ്പെട്ട ജനസാമാന്യത്തിൻ്റെ പ്രശ്നം തന്നെയാണെന്നും ഉള്ള തിരിച്ചറിവും അത് അധ്യാപകരെ ആകെ ബോധ്യപ്പെടുത്തുവാനും അദ്ദേഹവും അന്നത്തെ പ്രവർത്തകരും കൂട്ടായി ശ്രമിച്ചു. അതിന് സി എച്ച് നേതൃത്വം നൽകി. കീഴ്ഘടകത്തിൽ പ്രവർത്തിച്ച എനിക്ക് അദ്ദേഹവുമായി നിരന്തരം സമ്പർക്കത്തിന് സാധ്യമില്ലാതിരുന്നിട്ടും ചാർജുള്ള സഖാവ് എന്ന നിലയിൽ വിരളമായ ആ സമയത്തും അദ്ദേഹത്തിൽ നിന്ന് പരമാവധി സ്നേഹ ലാളനകൾ ലഭിച്ചിരുന്നു. പ്രവർത്തകരെ കൃത്യമായി പഠിക്കാനും ഗുണദോഷങ്ങൾ മനസ്സിലാക്കി പരിഹരിച്ച് മുന്നോട്ടു പോകുവാനും അദ്ദേഹം ശ്രദ്ധിച്ചു. സംഘടനാ പ്രവർത്തനത്തിൽ പിന്നോട്ടു പോകുമ്പോഴും മാറി നിൽക്കുന്നു എന്ന് ഏതെങ്കിലും പ്രവർത്തകനെ സംശയിച്ചാലും അപ്പോൾ ഇടപെടുന്ന സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വപരമായ മഹത്വം. ഒരിക്കൽ എനിക്കൊരനുഭവമുണ്ടായി. സ്വന്തം വീട് നിർമ്മാണത്തിൽ അദ്ദേഹം പങ്കെടുത്ത ഏതാനും യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം യോഗം കഴിഞ്ഞ ഉടനെ അദ്ദേഹം സഖാക്കളെയും കൂട്ടി അല്പം അകലെയുള്ള എൻ്റെ വീട്ടിലെത്തി. യോഗത്തിൽ പങ്കെടുക്കാത്തതിന് ഞാൻ പറഞ്ഞ കാരണം നേരിട്ട് ബോധ്യപ്പെടലായിരുന്നു ലക്ഷ്യം. ഭാഗ്യത്തിന് ഞാൻ അപ്പോൾ കോൺക്രീറ്റിന് വെള്ളമൊഴിക്കുകയായിരുന്നു. വന്ന കാര്യം വ്യംഗ്യഭാഷയിൽ ബോധ്യപ്പെടുത്തി ഞങ്ങളുടെ സഹായം വേണമെങ്കിൽ ആവശ്യപ്പെടണം എന്ന് പറഞ്ഞ് അദ്ദേഹവും പ്രവർത്തകരും മടങ്ങിപ്പോയെങ്കിലും എനിക്കതൊരു വലിയ പാഠമായിരുന്നു. പിന്നീട് പ്രവർത്തനങ്ങളിൽ കൃത്യത പാലിക്കാൻ ഞാൻ നിർബന്ധിതനായി. കുഞ്ഞുമംഗലത്തൊക്കെ സംഘടനാ പ്രവർത്തനത്തിന് വരുമ്പോൾ 5 മണിക്ക് വിളിച്ച യോഗത്തിന് അദ്ദേഹം കൃത്യസമയത്തിന് മുമ്പേ എത്തുമ്പോഴും മറ്റ് പ്രവർത്തകർ മിക്കപ്പോഴും എത്തിയിട്ടുണ്ടാകില്ല. മിക്കപ്പോഴും 5:30 മാത്രമേ യോഗം ആരംഭിക്കാൻ കഴിയുള്ളൂ. രാത്രി എത്ര വൈകിയാലും യോഗ നടപടികൾ ശരിയായ രൂപത്തിൽ പൂർത്തിയാക്കാതെ അദ്ദേഹം നിർത്തില്ല. രാത്രിയായാൽ ബസ് കിട്ടില്ല എന്നറിഞ്ഞാലും
പഠിച്ച് റിപ്പോർട്ട് വെക്കുവാനും എല്ലാ സംശയങ്ങളും പൂർണ്ണമായി തീർക്കുവാനും അദ്ദേഹം ഒരു ലോപവും കാണിച്ചില്ല. എത്രയോ വൈകുന്നേരം വരെ രാത്രിയിൽ ഹൈവേയിൽ എന്തെങ്കിലും വാഹനത്തിന് ക്ഷമയോടെ കാത്തിരിക്കുക അദ്ദേഹത്തിനൊരു പ്രയാസവും ഉണ്ടാക്കിയിരുന്നില്ല. അന്നൊക്കെ സാർവദേശീയ, ദേശീയ, പ്രാദേശിക പ്രശ്നങ്ങൾ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നൊരു ശീലമുണ്ടായിരുന്നു. അതൊരു സ്റ്റഡി ക്ലാസ് തന്നെയായിരുന്നു. പ്രവർത്തകരെ തേച്ചും എനിക്ക് വിളയിച്ചെടുക്കാനുള്ള അവസരമായിരുന്നു സി എച്ചിന് അത്തരം റിപ്പോർട്ടിങ്ങുകളും യോഗങ്ങളും. അക്ഷമരായ പ്രവർത്തകർ വികാരപരമായി സംസാരിച്ചാൽ അതിനെ അതിനിശിതമായി വിമർശിക്കാനും ബോധ്യപ്പെടുന്നതുവരെ ന്യായങ്ങൾ മറുപടിയായി കൊടുക്കാനും സി എച്ച് കാണിച്ച വ്യഗ്രത പ്രശംസനീയമാണ്. എന്നാൽ ആർക്കെങ്കിലും മാനസികമായി പ്രയാസമുണ്ടായെന്ന് ബോധ്യപ്പെട്ടാൽ യോഗ നടപടികൾക്ക് ശേഷം സ്നേഹമുള്ള സി എച്ചിനെ കാണാം. തൻ്റെ സഖാവിനെ സ്നേഹലാളനയോടെ സമീപിച്ച് സാന്ത്വനപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അത്തരം ഒന്നിലേറെ അനുഭവം എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. റിട്ടയർമെൻറ്റിന് ശേഷം തൻ്റെ പ്രവർത്തന മണ്ഡലം ഏതെന്ന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. പുരോഗമന പ്രസ്ഥാനം അദ്ദേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. പ്രവർത്തന മേഖല വലിയ തോതിൽ വികസിച്ചു. ജനകീയ ആസൂത്രണത്തിൻ്റെ നാളുകളായിരുന്നു അവ. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും അമരക്കാരനായി വികസന രംഗത്ത് വമ്പിച്ച നേട്ടങ്ങൾ ഉണ്ടാക്കി. കർഷക സംഘടനത്തിൻ്റെയും സഹകരണ സ്ഥാപനത്തിൻ്റെയും മുന്നണിയിൽ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു. ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ അമരക്കാരെ നിശ്ചയിക്കുമ്പോഴും കണ്ണൂരിൽ നിന്ന് തെളിഞ്ഞു വന്നത് അന്ന് സി എച്ചും കെ ബാലകൃഷ്ണൻ നമ്പ്യാരുമായിരുന്നു. പക്ഷേ സി എച്ചിന് ജില്ലാ കമ്മിറ്റിയിൽ ഒതുങ്ങി പ്രവർത്തിക്കേണ്ടി വന്നു. ഏറ്റെടുത്ത പ്രവർത്തനം ഭംഗിയായി തന്നെ നിർവഹിച്ചു. മരിക്കുന്നതുവരെ ആ സ്ഥാനം തുടർന്നു. ജില്ലാ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുമ്പോഴും കണ്ണൂർ താലൂക്കിൽ പ്രവർത്തിച്ച എനിക്ക് അദ്ദേഹം സഹപ്രവർത്തകനായിരുന്നു. തൻ്റെ പഴയ ശൈലിയിൽ മാറ്റം വരുത്താതെ ശക്തമായ നിലപാടെടുത്ത് അദ്ദേഹം പ്രവർത്തിച്ചു. നിലപാടിൽ മറ്റുള്ളവർ മാറ്റം വരുത്തുന്നു എന്ന് കണ്ടാൽ മുഖം നോക്കാതെ അത് തിരുത്തുവാൻ എന്നും അദ്ദേഹമുണ്ടായിരുന്നു. പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ അദ്ദേഹം ഒരു ധൈര്യം തന്നെയായിരുന്നു അദ്ദേഹം. തൻ്റെ സ്വന്തം ലൈബ്രറിയിൽ രാഷ്ട്രീയത്തിന് അതീതമായ അംഗീകാരം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വിവിധ പ്രോജക്റ്റുകൾ അവിടെ എത്തിക്കുവാനും ആ ഗ്രന്ഥാലയത്തെ ഉന്നത നിലയിലെത്തിക്കുവാനും അദ്ദേഹം നിരന്തരം ശ്രമിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ ദീർഘകാലം കണ്ണൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സമയത്ത് സി എച്ചുമായി നിരന്തര സമ്പർക്കത്തിലേർപ്പെടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞകാല അനുഭവങ്ങൾ അതേ ആവേശത്തോടെ പങ്കിടുവാനും അതാത് സമയത്തെ രാഷ്ട്രീയാവസ്ഥ വ്യക്തതയോടെ വിലയിരുത്തുവാനും കഴിഞ്ഞത് എൻ്റെ ഒരു മഹാനേട്ടമാണ്. അന്ന് അദ്ദേഹം സൂചിപ്പിച്ച ഒരാഗ്രഹം ശബരീകരിക്കാതെ ഇന്നും ബാക്കിയായത് ഇവിടെ പ്രത്യേകം സ്മരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ സമശിഷ്കരായും മറ്റ് നേതൃരംഗത്തും പ്രവർത്തിച്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ള സഖാക്കളുടെ ഒരു സംഘവും അതിനാവശ്യമായ എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടന്നിരുന്നു. ഉദ്ഘാടനത്തിന് വേണ്ടി മന്ത്രിയെ അടക്കം കണ്ടു വച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നിശ്ചയിച്ച മണ്ഡലത്തിൽ ഞാൻ ഉൾപ്പെടുകയില്ലെങ്കിലും എന്നെ പ്രത്യേകം പരിഗണന വെച്ച് പങ്കെടുക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല അതിന് ആവശ്യമായ സംഘാടനത്തിന് എല്ലാ സഹകരണവും ചെയ്യണമെന്നും അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് അഭിമാനത്തോടെ ഞാൻ സമ്മതിക്കുകയായിരുന്നു. നടക്കാതെ പോയ ആഗ്രഹം അങ്ങനെ തന്നെ കിടന്നു. സി എച്ചിൻ്റെ മരണം വലിയ നഷ്ടം തന്നെയായിരുന്നു. ഒരു ശക്തിദുർഗമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ. അതായിരിക്കട്ടെ നമ്മുടെ പ്രതിജ്ഞ. മരിച്ച് ഒരു വർഷം തികയുമ്പോൾ ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാലഘട്ടം വളരെ പെട്ടെന്ന് കഴിഞ്ഞതുപോലെ തോന്നാം. സവിശേഷമായ കോവിഡ് സാഹചര്യത്തിൽ നേരിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ കുറഞ്ഞു മാത്രം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ സി എച്ചിനെ നേരിട്ട് കാണാതെ തന്നെ മറ്റ് മേഖലകളിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ളൊരു നഷ്ടം ഈ ഒരു കൊല്ലത്തിനിടയിൽ വളരെ പെട്ടെന്ന് ഓർക്കപ്പെടാതെ രൂപത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളല്ല കുറ്റവാളികൾ എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനൊരു അവസരം ലഭിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളോടുള്ള സന്തോഷം ഞാൻ പ്രത്യേകം രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിക്കുന്നു. ബഹുമാന്യ
2020 മെയ് മാസം 26-ാം തീയതി നമ്മെ വിട്ടുപിരിഞ്ഞു പോയ സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററെ നമ്മളെല്ലാവരും അനുസ്മരിക്കുകയാണ്. കോവിഡ് മഹാമാരിയുടെ വ്യാപന ഘട്ടത്തിലാണ് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ എൻ്റെ സഖാവായ സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. സമസ്ത മേഖലകളിലും അധ്യാപക പ്രസ്ഥാനമായാലും ഗ്രന്ഥശാലാ പ്രസ്ഥാനമായാലും കർഷക പ്രസ്ഥാനമായാലും മറ്റ് പുരോഗമന ബഹുജന പ്രസ്ഥാനമായാലും എല്ലാ പ്രസ്ഥാനങ്ങളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് നമ്മെ വിട്ടുപോയ സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററെ അനുസ്മരിക്കുക എന്നത് സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററെ സംബന്ധിച്ചുള്ള ഓർമ്മ പുതുക്കുക എന്നത് യഥാർത്ഥത്തിൽ വമ്പിച്ച ബഹുജന പങ്കാളിത്തത്തോടുകൂടി നടക്കേണ്ടിയിരുന്നതാണ്. സഖാവ് സി എച്ച് നമ്മെ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ സഖാവ് സി എച്ചിന് ഉള്ള ആദരാഞ്ജലിയിൽ പോലും ഈ ഒരു കോവിഡ് മഹാമാരി ആയതുകൊണ്ട് തന്നെ പല മേഖലയിൽ നിന്നുള്ള ആളുകൾക്ക് എത്തിപ്പെടാനോ സി എച്ചിൻ്റെ ശരീരമൊന്ന് കാണുവാനോ സാധിച്ചിട്ടില്ല എന്ന ദുഃഖം പലരും നേരത്തെ തന്നെ പങ്കുവച്ചതാണ്. കോവിഡ് മഹാമാരിക്കാലത്ത് അങ്ങനെയാണ്, നാം അകന്നു നിൽക്കണം, സാമൂഹ്യ അകലം പാലിക്കണം, മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ഉപയോഗിക്കണം. ഈ നിലയിൽ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രതിസന്ധി നിറഞ്ഞ പ്രതികൂലമായ ഒരു കാലാവസ്ഥക്കകത്ത് അല്ലായിരുന്നു സഖാവ് സി എച്ച് നമ്മെ വിട്ടുപോയതെങ്കിൽ വമ്പിച്ച ബഹുജനങ്ങൾ അവിടെ എത്തുമായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, നാം ഓർമ്മിക്കേണ്ടതുമാണ്. കാരണം അത്രയധികം മേഖലകളിലും അത്രയധികം ബഹുജനങ്ങളുടെയും അത്രയധികം ജനങ്ങളുടെയും സ്വാധീനം ചെലുത്തിയ ചിറക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണിയിൽ നിന്ന ഒരു വ്യക്തിയാണ് സഖാവ് സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ. അധ്യാപക പ്രസ്ഥാനത്തിലൂടെയാണ് സഖാവ് സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ പൊതുരംഗത്തിൽ വന്നത്. ഞങ്ങളൊക്കെ സഖാവ് സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററെ കാണുമ്പോൾ സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ CPIM ഏരിയ കമ്മിറ്റി അംഗമായിട്ടാണ് ഞാനൊക്കെ സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ കണ്ടത്. അത് നമ്മുടെ ഒരു പ്രായത്തിൻ്റെ ഒരു വ്യത്യാസത്തിൻ്റെ കാര്യത്തിൽ കൂടിയാണ്. പക്ഷേ നമ്മൾ പഠിച്ച സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ, നമ്മൾ അറിഞ്ഞ സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വ്യത്യസ്ത സ്കൂളുകളിൽ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരുപാട് പേർക്ക് ജീവിതത്തിൽ പുതിയ ദിശാബോധവും പഠനത്തിൽ പുതിയ കാര്യങ്ങളും പഠിപ്പിച്ച് പൊതുരംഗത്തേക്ക് കടന്നു വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് നമ്മൾ അറിയുന്നത് അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന ഈ ചന്ദ്രശേഖരൻ നായർ ഉൾപ്പെടെയുള്ള ആളുകൾ സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ശിഷ്യഗണത്തിൽപ്പെടുന്നു എന്നുള്ളതാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അധ്യാപക വൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടായ വിപുലമായ ശിഷ്യ സമ്പത്ത് സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. പിന്നെ വ്യത്യസ്ത സംഘടനകളാണ്, അധ്യാപക സംഘടനകളിൽ തന്നെയായിരുന്നു ആദ്യം കേന്ദ്രീകരിച്ചത്. അധ്യാപക മേഖലയിൽ അന്ന് ജീവിതം വളരെയേറെ പ്രയാസപ്പെട്ടവരാണ് അധ്യാപക വൃത്തിയിൽ ഏർപ്പെടുന്നത് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പോലെയുള്ള സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അത്തരം പ്രതിസന്ധി നിറഞ്ഞ അധ്യാപകരുടെ ഘട്ടങ്ങളിലാണ് അധ്യാപകരെ സംഘടിപ്പിച്ചുകൊണ്ട് അധ്യാപകരുടെ നേതാവായിക്കൊണ്ട് കെ എസ് ടി എയുടെ ഒക്കെ നേതാവായിക്കൊണ്ട് KGTA സംസ്ഥാന ട്രഷറർ, KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കാനും അധ്യാപകർക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ആകമാനം ഓടി നടന്ന് പ്രവർത്തിക്കുകയും ചെയ്തത് സഖാവ് സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ. പിന്നെ കാർഷികമായി അധ്യാപക വൃത്തി ഏർപ്പെടുന്നു, അധ്യാപക സംഘടനയുടെ നേതാവാകുന്നു. അധ്യാപക സംഘടനയുടെ നേതാവാകുന്നതോടൊപ്പം തന്നെ അധ്യാപക വൃത്തിയിൽ നിന്ന് മാറി കാർഷിക മേഖലക്കകത്തുള്ള ഇടപെടൽ, കർഷക സംഘത്തിൻ്റെ നേതാവ്, കർഷക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അങ്ങനെ കർഷക സംഘത്തിൻ്റെ കണ്ണൂർ ജില്ലയുടെ ട്രഷററായി സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ പ്രവർത്തിച്ചിട്ടുണ്ട്. കർഷക സംഘത്തിൻ്റെ കണ്ണൂർ ഏരിയ സെക്രട്ടറിയായി കാർഷിക മേഖലക്കകത്തുള്ള പ്രശ്നങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുടെ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭൂമിയിൽ സജീവമായി നിന്നുകൊണ്ട് മുന്നണി പോരാളിയായി നിന്ന സി എച്ച് ബാലകൃഷ്ണൻ
ബാലകൃഷ്ണ മാസ്റ്ററെ അനുസ്മരിച്ചെടുക്കുക എന്നത് നമുക്ക് ഒരു ആവേശം പകരുന്നതാണ്. വ്യത്യസ്തങ്ങളായ കർഷക പ്രക്ഷോഭങ്ങൾ ഈ മുൻനിരയിലായിരുന്നു. എല്ലാവരോടും സ്നേഹത്തോടെ, കരുതലോടെ, വാത്സല്യത്തോടെ, അതോടൊപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ അങ്ങും ഇങ്ങും നോക്കാതെ മുഖത്ത് നോക്കി നീ ചെയ്ത തെറ്റ് ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, ആ തെറ്റുതിരുത്തി മുന്നോട്ടേക്ക് പോകാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ, അങ്ങനെ തെറ്റുതിരുത്തി മുന്നോട്ടേക്ക് പോകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ ഒരാളെ നേർവഴിക്ക് നയിക്കുന്ന അധ്യാപകൻ, ആ അധ്യാപകൻ പൊതുരംഗത്ത് വന്നാൽ പൊതുരംഗത്തുള്ളവർക്കുണ്ടാകുന്ന തെറ്റുകൾ ചൂണ്ടിക്കാട്ടി നേർവഴിക്ക് നയിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തി. കർഷക സംഘത്തിന്റെ പ്രവർത്തന മേൽക്കകത്ത് നമ്മൾ അനുഭവിച്ചതാണ്. നമ്മളോടൊപ്പം കർഷക സംഘത്തിന്റെ മേൽക്കകത്തുണ്ടായാണ് കണ്ണൂർ ഏരിയ കണ്ണൂർ ഏരിയയുടെ സമ്മേളനം രാജാസ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ആ സമ്മേളനത്തിലാണ് കണ്ണൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്ന്, CPM കണ്ണൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് സഖാവ് CH ബാലകൃഷ്ണൻ മാസ്റ്റർ CPM കണ്ണൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകുന്നത്. ആ സമ്മേളനത്തിലാണ് നമ്മളെ പോലുള്ള ആളുകൾ കണ്ണൂർ ഏരിയ കമ്മിറ്റിയിലേക്ക് കടന്നു വരുന്നത്. അപ്പോഴും മേൽക്കമ്മിറ്റി കീഴ്ക്കമ്മിറ്റി ബന്ധത്തിന്റെ ഭാഗമായുള്ള വൈകാരികമായ അഭിപ്രായ പ്രകടന വൈകാരികമായ അടുപ്പങ്ങളെല്ലാം നമ്മളും CH ബാലകൃഷ്ണൻ മാഷും ഒന്നിച്ച് ഉണ്ടായതാണ്, ഒന്നിച്ച് പങ്കുവച്ചതാണ്. പിന്നെ ആ ഘട്ടത്തിൽ തന്നെ കർഷക സംഘത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് CH ബാലകൃഷ്ണൻ മാസ്റ്റർ ലൈബ്രറി കൗൺസിലും പിന്നെ പ്രവർത്തിച്ചത്. ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് CH ബാലകൃഷ്ണൻ മാസ്റ്റർ വരുന്നതാണ് ചിറക്കൽ ഗാന്ധിജി റൂറൽ ലൈബ്രറിയുടെ ഭാരവാഹിയായിട്ടാണ് ചിറക്കൽ ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക് സഖാവ് CH ബാലകൃഷ്ണൻ മാസ്റ്റർ വരുന്നത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ വായനയിൽ നിന്ന് ആളുകളകന്നുപോയി, വായനയിൽ നിന്ന് ആളുകളകന്നു പോകുന്ന ഒരു കാലത്ത്, പുതിയ തലമുറ വായിക്കാതെ നിൽക്കുന്ന ഒരു കാലത്ത് വായനയുടെ പ്രസക്തിയും വായിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളും ഒക്കെ നടത്തി ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും നടത്തി അതിന്റെ ഭാഗമായി ചിറക്കൽ ഗാന്ധിജി റൂറൽ ലൈബ്രറി അതിന്റെ പ്രസിഡന്റായിരുന്നു. അതിന്റെ ഭാഗമായാണ് നമ്മളിവിടെ ഇപ്പോൾ അനുസ്മരിക്കുന്നത്. റൂറൽ ലൈബ്രറിയുടെ പ്രസിഡന്റായി ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ എക്സിക്യൂട്ടീവായി പ്രവർത്തിച്ചു. ആ നിലയിൽ വായനശാല പ്രസ്ഥാനത്തെ ഗ്രന്ഥ വായന മേഖലക്കകത്ത് എല്ലാ അർത്ഥത്തിലും ഞാനിപ്പോ പറഞ്ഞു വന്നത് ഒരുപാട് മേഖലക്കകത്ത് അധ്യാപകരംഗത്ത് അധ്യാപകനാവുമ്പോ അധ്യാപകൻ ഒരു അധ്യാപകന്റെ മാതൃകാ അധ്യാപകൻ എങ്ങനെയാവണം, അധ്യാപക മേഖലക്കകത്തെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ആ മേഖലക്കകത്തുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം കൊടുക്കുക, അധ്യാപക വൃത്തിയിൽ നിന്ന് മാറി മെല്ലെ വർഗ ബഹുജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കർഷക സംഘത്തിന്റെ CPM ഒക്കെ പ്രസ്ഥാനത്തിൽ വരുമ്പോൾ കാർഷിക മേഖലയിലുള്ള ആളുകളെ കാർഷിക മേഖലക്കകത്ത് സജീവമായി ഇടപെടാൻ, കാർഷിക മേഖലക്കകത്ത് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വെക്കാൻ, അങ്ങനെ കാർഷിക മേഖലക്കകത്ത് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വെച്ച് ആ മേഖലയെ പുഷ്ടിപ്പെടുത്താൻ തന്റെ ഊണും ഉറക്കവും ഇല്ലാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. എന്താണോ അദ്ദേഹം എന്തിനാണോ നിശ്ചയിക്കുന്നത്, ആ നിശ്ചയിച്ചു കൊടുക്കുന്നതിനെ പരമാവധി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാട്ടിക്കൊടുത്ത മാതൃകാ പുരുഷനായി നമുക്ക് CH ബാലകൃഷ്ണ മാസ്റ്ററെ കാണാം. ലൈബ്രറി ഗ്രന്ഥശാല സംഘത്തിന്റെ അനുഭവം അങ്ങനെയാണ്, ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക്. അങ്ങനെ ഒരു മേഖല, ഒരേ ഘട്ടത്തിൽ തന്നെ ഒന്നിലധികം മേഖല, എത്ര മേഖല ഏൽപ്പിച്ചു കൊടുത്താലും താൻ ഏൽക്കുന്നത്, താൻ ഏറ്റെടുക്കുന്നത് ഭംഗിയായി നിർവഹിക്കുക എന്നത് അദ്ദേഹത്തിന്റെ മുഖമുദ്രയാണ്. സഖാവ് CH ബാലകൃഷ്ണ മാസ്റ്ററെ കണ്ടു പഠിക്കേണ്ടതാണ് അത് എന്നുള്ളത്. ചിറക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ആണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലും നമ്മളൊക്കെ വിദ്യാർത്ഥി രംഗത്തും യുവജന രംഗത്തും പ്രവർത്തിക്കുന്ന സമയത്താണ് ചിറക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി CH ബാലകൃഷ്ണ മാസ്റ്റർ, നമ്മൾ വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് CH ബാലകൃഷ്ണ മാസ്റ്റർ ചിറക്കൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്നത്. നമുക്ക് മുമ്പേ പോയ ഒരു തലമുറ ബാങ്കിനകത്ത്, സർവീസ് സഹകരണ ബാങ്കിനകത്ത് ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ സഹകരണ മേഖലകളുടെ വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളിൽ സഹകാരി എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉണ്ടായത്. സഹകാരി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒരുപക്ഷെ തുടർന്ന് ഇങ്ങോട്ട് ബാങ്കിന്റെ പ്രസിഡന്റായി വന്നവർക്ക് അല്ലെങ്കിൽ സഹകരണ മേഖലയെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഒരു പാഠപുസ്തകം പോലെ വായിച്ചെടുക്കാം. ബാങ്കിനകത്തു നിന്ന് യാതൊരു കാര്യവും കൈപ്പറ്റാതെ തൻ്റെതായ നിലയിലുള്ള എല്ലാ വിധത്തിലുള്ള ഊർജവും ബാങ്കിനകത്ത് ചെലവഴിച്ചുകൊണ്ട് ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്കകത്ത്, സഹകരണ മേഖലകത്തുണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ എങ്ങനെ ജീവനക്കാരുടെ പ്രശ്നങ്ങളും മറ്റും രാഷ്ട്രീയമായും മറ്റും കണ്ണി ചേർക്കാൻ പറ്റുമെന്നൊക്കെ പഠിച്ചുകൊണ്ട് അത്തരം വിഷയങ്ങൾക്കകത്ത്, സഹകരണ മേഖലകത്തുണ്ടാകുന്ന ഓരോ ഘട്ടത്തിലും ഉയർന്നു വരുന്ന വ്യത്യസ്ത വിഷയങ്ങളിൽ ഇടപെടാൻ, സഹകരണ ബാങ്കിനകത്തുണ്ടാകുന്ന വിഷയങ്ങൾക്കകത്ത് ഇടപെടാൻ, ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടാൻ, ആ നിലയിൽ സഹകരണ മേഖലയെ പുഷ്ടിപ്പെടുത്താൻ ചിറക്കൽ സർവീസ്
സഹകരണ ബാങ്കിനെ ഇന്നത്തെ പ്രതാപത്തിലേക്ക് എത്തിക്കാൻ പാകത്തിൽ ചെലവഴിച്ചിട്ടുള്ള വിയർപ്പ് സഖാവ് സി എച്ച് ബാലകൃഷ്ണ മാസ്റ്ററുടെ വിയർപ്പാണിതെന്ന് നമുക്ക് അനുസ്മരിക്കണം, ഓർമ്മിക്കണം എന്നുള്ളതാണ് സഹകരണ സഹകരണ ബാങ്കിന്റെ മേൽക്കത്തു. പിന്നെ ഭരണരംഗത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ചിറക പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ്, ഈ നിലയിൽ പഞ്ചായത്തിലാകമാനം വികസന പ്രവർത്തനങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന നിലയിലാണ് നമ്മൾ അനുസ്മരിക്കേണ്ടത്. അത് ഓരോ പദവി എന്നുള്ള നിലയിലല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ തന്നെ ഏൽപ്പിച്ച, തന്നെ ആരൊക്കെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ ആ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളോട് പരിപൂർണമായ നീതി പുലർത്തി, ആ നീതിയോട് പരിപൂർണമായ നീതി പുലർത്തി പ്രവർത്തിക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തെ കൈപിടിച്ചു ഉയർത്താൻ പല നേതൃത്വങ്ങളും തയ്യാറായിരുന്നു. ഏൽപ്പിച്ച കാര്യങ്ങൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപക വൃത്തിയിൽ ഏർപ്പെടുമ്പോൾ അധ്യാപക വൃത്തി ഭംഗിയായി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അധ്യാപക സംഘടനയിൽ, ഇപ്പോൾ പൊതുജന രംഗത്തേക്ക് വരുമ്പോൾ മറ്റ് കർഷക സംഘടനയിൽ, മറ്റ് ലൈബ്രറി വായനശാല പ്രസ്ഥാനത്തിൽ, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഈ നിലയിൽ ഉള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ മാത്രമാണ് ജീവിച്ചത് എന്നതാണ്. രോഗബാധിതനായി എ കെ ജി ആശുപത്രിയിൽ കിടക്കുമ്പോൾ നമ്മളൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുണ്ടാകുന്ന ഒരു സങ്കടം, ആ ഘട്ടത്തിൽ പോലും പുറമേ ഒന്നിറങ്ങി വന്ന് ചെറുക്കലെ പാർട്ടി ഓഫീസിൽ ചെറുക്കലുള്ള ജനങ്ങളെ ഒന്ന് കാണാൻ, അല്ലെങ്കിൽ പുറത്തുള്ള ജനങ്ങളെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആകുലതയും, പാർട്ടി പ്രവർത്തനത്തിനകത്ത് സജീവമാകുന്നില്ലല്ലോ എന്നുള്ള ആകുലതയും മാത്രമാണ് അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നത് എന്നാണ് കാലങ്ങൾ. അതായത് കഴിഞ്ഞ വർഷം അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത, അദ്ദേഹം മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഓടി അടുത്തെത്താൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ ജീവിത പ്രവർത്തനത്തിനിടയിൽ ഉള്ള വ്യത്യസ്തങ്ങളായ ആളുകൾ പ്രവർത്തനത്തിനിടയിൽ ബന്ധപ്പെടുകയും പരിചയപ്പെടുകയും അദ്ദേഹവുമായി ഒരു 5-10 മിനിറ്റ് സംസാരിച്ച ആളുകൾക്ക് പോലും അദ്ദേഹത്തിനോടുണ്ടാകുന്ന സ്നേഹവാത്സല്യം നമുക്കറിയാം. ആ സ്നേഹവാത്സല്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്താൻ വെക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ കോവിഡ് എന്ന മഹാമാരി അതിനനുവദിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വർഷമായിട്ടും കോവിഡ് എന്ന മഹാമാരി അതിതീവ്ര വ്യാപനത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് പോലും ആൾക്കൂട്ടം ഉണ്ടാകും ആക്കാൻ, നമ്മൾ മരണപ്പെട്ടപ്പോൾ അങ്ങനെയാണ് വരുന്നത്, മരണപ്പെട്ടപ്പോൾ നമ്മളൊക്കെ കാണാൻ പോയപ്പോൾ വന്നത് ഇനിയിപ്പോൾ അനുസ്മരണത്തിൻ്റെ ഭാഗമായി, വർഷ അനുസ്മരണത്തിൻ്റെ ഭാഗമായി ആളുകളെ കൂട്ടി നമുക്ക് പരിപാടി നടത്താൻ വേണ്ടി പറ്റും. പക്ഷേ കോവിഡ് ഇപ്പോൾ അതിനെ അനുവദിക്കുന്നില്ല. എന്തു തന്നെയായാലും കോവിഡ് മഹാമാരിയെ ചെറുക്കാൻ നമ്മൾക്ക് കഴിയും. അങ്ങനെ കോവിഡ് മഹാമാരിയെ ചെറുത്ത് ഇനിയും ഇനിയും ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകുന്ന അനുസ്മരണങ്ങൾ സഖാവ് സി എച്ച് ഈ സമൂഹത്തിനും പ്രസ്ഥാനത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ലൈബ്രറിക്കും നൽകിയ സംഭാവനകൾ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമുക്ക് അനുസ്മരിച്ചെടുക്കാം. സഹകാരി എന്ന നിലയിൽ, അധ്യാപകൻ എന്ന നിലയിൽ, മറ്റു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ലൈബ്രറി മേഖലയിലെ വായനശാല പ്രസ്ഥാനത്തിൻ്റെ നേതാവ് എന്ന നിലയിൽ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം കാട്ടിയ, സമൂഹത്തിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ മാതൃകകളാക്കി ഓരോ മനുഷ്യനും സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് പോകാം എന്നും അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളെ ഏവരെയും അഭിവാദ്യം ചെയ്യും. പ്രിയമുള്ളവരെ, എ പി ജെ അബ്ദുൽ കലാം സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് സഖാവ് സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണവും അതോടനുബന്ധിച്ച് കോവിഡുമായി ബന്ധപ്പെട്ട വിവിധ ക്ലാസുകളും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സഖാവ് സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലക്ക് വിസ്മരിക്കാൻ കഴിയാത്ത ഒരു ജനകീയ നേതാവാണ്. അധ്യാപക പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കർഷക പ്രസ്ഥാനം, ലൈബ്രറി പ്രസ്ഥാനം എന്നീ മേഖലകളിലെല്ലാം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സഖാവാണ് ബാലകൃഷ്ണൻ മാസ്റ്റർ. അധ്യാപക പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ ഒട്ടനവധി പോരാട്ടങ്ങളിൽ സഖാവ് ബാലകൃഷ്ണൻ മാസ്റ്റർ വഹിച്ച പങ്ക്
വളരെ വലുതാണ്. നമുക്കറിയാം അധ്യാപക പ്രസ്ഥാനം ആദ്യകാലങ്ങളിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന നിരവധിയായ പ്രശ്നങ്ങൾ ഈ സമൂഹം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അധ്യാപകർക്ക് മുൻകാലത്ത് ജോലി സ്ഥിരതയോ ജീവിക്കാൻ ആവശ്യമായ വേതനവും ഉണ്ടായിരുന്നു. വാർഷിക ഗ്രാൻഡ് എന്ന നിലയിൽ ലഭിക്കുന്ന തുക പോലും മാനേജർമാർ തട്ടിയെടുക്കുന്ന കാലമായിരുന്നു മുൻ അധ്യാപക സമൂഹം നേരിടേണ്ടി വന്നത്. ജന്മിമാരുടെ മുമ്പിൽ അടിയ വളരെ കഴിഞ്ഞ കർഷകരെക്കാൾ കഷ്ടമായിരുന്നു മുൻകാല അധ്യാപകന്മാരുടെ സ്ഥിതി. ഇതിനെതിരായി 1931 പ്രാദേശികമായി അധ്യാപകർ പ്രതിഷേധിക്കാനും സംഘടിക്കാനും തുടങ്ങി. പ്രാദേശിക തലത്തിൽ അധ്യാപകരുടെ കമ്മിറ്റികളൊക്കെ വരാൻ തുടങ്ങി. 1934 അവസാനത്തോടുകൂടി മലബാർ എയ്ഡഡ് എലിമെൻ്ററി സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ എന്ന അധ്യാപക പ്രസ്ഥാനം ഉണ്ടായി. മലബാറിൽ കർഷക സമരഭൂമിയായ കല്യാശ്ശേരിയിലാണ് ആദ്യമായി അധ്യാപക യൂണിയനും ഉണ്ടായത്. അതോടെ മലബാറിലെ അധ്യാപക പ്രസ്ഥാനം പൊരുതുന്ന ഒരു അധ്യാപക പ്രസ്ഥാനമായി മാറി. 1939 സർക്കാരിനെതിരെ നേരിട്ട് അധ്യാപകർ പ്രക്ഷോഭത്തിൽ ഇറങ്ങുന്ന സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ടായി. ആ പ്രക്ഷോഭത്തിൽ ഇറങ്ങിയിരുന്ന 7000 അധ്യാപകർ അന്ന് ജയിലിലടക്കപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. 1939 സെപ്റ്റംബർ 25 ഒരു പൊതു ഹർത്താൽ നടത്തിയത് വൻ വിജയമായി അധ്യാപകർ ഈ നാട്ടിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗുരുജന സമാജ ബഹിഷ്കരണ സമരം എന്ന പേരിൽ ചരിത്ര പ്രസിദ്ധമായ അധ്യാപക സമരം നടന്നത് അക്കാലത്താണ്. ഓരോ മാസവും ഒരു ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും അയാൾ വാക്കാൽ പറയുന്ന നിർദ്ദേശങ്ങളും നിയോഗങ്ങളും ചെവിക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊള്ളണമെന്ന് ഒരു വ്യവസ്ഥയുണ്ടായി. അതിനാണ് ഗുരുജന സമാജം എന്ന് പറഞ്ഞത്. ആ സംവിധാനത്തെ തകിടം മറിക്കാനും അധ്യാപകർ അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കാനും നടത്തിയ പോരാട്ടത്തിൻ്റെ മുൻപന്തിയിൽ അധ്യാപക പ്രസ്ഥാനമുണ്ടായി. ആ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ പിരിച്ചുവിടൽ, മർദ്ദനം, സർട്ടിഫിക്കറ്റ് റദ്ദാക്കൽ, ജയിലടക്കൽ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. ദീർഘകാലം നടത്തിയ പ്രക്ഷോഭത്തിൻ്റെയൊക്കെ പരിണിത ഫലമാണ് പിന്നീട് അധ്യാപകർക്ക് ഗുണകരമായ നിലയിൽ നിയമനിർമ്മാണങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കുന്നതിലേക്ക് ഈ നാട് കടന്നുപോയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 1956 നവംബർ 1 കേരളം രൂപീകൃതമായതിനു ശേഷം വന്ന സംസ്ഥാന ഗവൺമെൻറ് അധ്യാപകരെ സംരക്ഷിക്കാനും സഹായിക്കാനും ഉൾപ്പെടെ ഉതകുന്ന വിദ്യാഭ്യാസ ബില്ല് ഉണ്ടാക്കിയതും അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ രംഗത്തുമുള്ളവർ നേടിയ നേട്ടങ്ങൾ വിസ്മരിക്കാവുന്നതല്ല. ഞാനതിൻ്റെ വിശദാംശങ്ങളിൽ കടന്നു പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ബാലകൃഷ്ണ മാഷ് ആ അധ്യാപക പ്രസ്ഥാനത്തെ സജീവപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഒട്ടനേകം പ്രയാസങ്ങൾ പിന്നീട് മാസ്റ്റർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ നേതാക്കന്മാർ ഇവിടെ പരാമർശിക്കുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് അതൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അതുപോലെ തന്നെയാണ് ബാലകൃഷ്ണ മാഷ് കർഷക പ്രസ്ഥാനത്തിൻ്റെ അനിശ്ചയത്തിൻ്റെ നേതാവായി. കർഷക പ്രസ്ഥാനം ഈ നാട്ടിൽ നടത്തിയ ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഈ നാടിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ കർഷക പ്രസ്ഥാനം വഹിച്ച പങ്ക് നിർണായകമാണ്. ഞാനും ബാലകൃഷ്ണ മാഷും 15 കർഷക സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ ഒന്നിച്ച് പ്രവർത്തിച്ച് വന്നതാണ്. അങ്ങനെ ഒന്നിച്ച് പ്രവർത്തിച്ച് വരവെയാണ് സഹ ബാലകൃഷ്ണ മാഷ്ടറിനെ വിട്ടുപിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തീർച്ചയായും ആ കർഷക പ്രസ്ഥാനം ഈ നാട്ടിലെ കൃഷിക്കാരുടെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പോരാട്ടങ്ങളുടെ എല്ലാം മുൻപന്തിയിൽ സഹോ ബാലകൃഷ്ണ മാസ്റ്റർ ഉണ്ടായി. ഇന്നത്തെ കാലഘട്ടം പ്രത്യേകിച്ച് ഇന്ന് 26 കർഷക പ്രസ്ഥാനത്തിൻ്റെ നേതാവായി വാണരുളിയ ബാലകൃഷ്ണ മാസ്റ്റർ അനുസരിക്കുമ്പോൾ തീർച്ചയായും നമുക്കറിയാം ഇന്ന് അഖിലേന്ത്യ വ്യാപകമായി സംയുക്ത കർഷക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കരിദിനമായിരിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. 26 മുതൽ തുടങ്ങിയ കർഷക പ്രക്ഷോഭം ഡൽഹിയിൽ 6 ഇന്ന് തികക്കുകയാണ്. എന്തായിരുന്നു അതിന് കാരണം? സ്വതന്ത്ര ഇന്ത്യയിൽ കാർഷിക മേഖലയിലെ കൃഷിക്കാരെയും മറ്റും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ 23 കർഷക നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് കോവിഡ് 19 പശ്ചാത്തലത്തിൽ ജൂൺ 5 3 ഓർഡിനൻസ് പ്രഖ്യാപിക്കുകയും പിന്നീട് സെപ്റ്റംബർ 20 ഇന്ത്യൻ പാർലമെൻറ് വിളിച്ചു കൂട്ടി പാർലമെൻറ്റിൻ്റെ ഭാഗത്തെ മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പാർലമെൻറ്റിലും തുടർന്ന്
ഇരുപതാം തീയതി രാജ്യസഭയിൽ അവതരിപ്പിച്ച് 22-ാം തീയതി കൂടി രാജ്യസഭയിലും ഈ 23 നിയമങ്ങളും ഇല്ലാതാക്കി 3 പുതിയ നിയമങ്ങൾ, കരിനിയമങ്ങൾ, കർഷക വിരുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കാൻ സർക്കാർ തീരുമാനിക്കുകയും അത് പാസാക്കി കൊടുക്കുകയും ചെയ്തു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിലെ 67% ആളുകൾ ആശ്രയിച്ച് കഴിയുന്ന കൃഷിക്കാരെ പാപ്പരിഹരിക്കുന്ന, അവരെ നട്ടലൊടിക്കുന്ന നയങ്ങളും നടപടികളുമായി മുമ്പോട്ട് പോയ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായി കൃഷിക്കാർ പ്രക്ഷോഭത്തിൽ അണിനിരക്കുകയും 6 മാസം പിന്നിടുകയും ചെയ്യുക. ഇങ്ങനെ ഈ രാജ്യത്തിലെ കൃഷിക്കാർക്ക് വേണ്ടാത്ത ഒരു നിയമം, കരിനിയമം, കർഷക വിരുദ്ധ നിയമം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അപ്പോൾ കാർഷിക മേഖലയിൽ കോർപ്പറേറ്റുകൾക്ക് കടന്നു കയറി അവരുടെ ആധിപത്യം സ്ഥാപിക്കാനും കൊള്ളയടിക്കാനും ഉള്ള നടപടികൾ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന നിയമമാണ് ഇതുവഴി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. ആ നിയമങ്ങൾ പിൻവലിക്കണം. നമുക്കറിയാം നിയമം കാർഷിക ഉൽപ്പന്ന വ്യാപാര വാണിജ്യ ബിൽ 2020, കാർഷിക ശാക്തീകരണ സംരക്ഷണ ബിൽ 2020, അവശ്യ വസ്തു ഭേദഗതി ബിൽ 2020 എന്നീ പേരിലാണ്, മനോഹരമായ പേരുകളാണ്. അത് കേട്ടാൽ തോന്നും കൃഷിക്കാരെ സംരക്ഷിക്കാൻ സഹായിക്കാനുള്ള നിയമങ്ങളാണ് ഇത്. ഈ നിയമം ഈ രാജ്യത്തെ കൃഷിക്കാർക്കെതിരാണ് എന്നുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ നവംബർ 26-ാം തീയതി മുതൽ ലക്ഷക്കണക്കിന് കൃഷിക്കാർ ഡൽഹിയിൽ സമരത്തിൽ അണിയേറിട്ടുള്ളത്. ആ കർഷക സമരംഗത്തേക്ക് വന്ന കൃഷിക്കാരെ ഗവൺമെന്റ് നേരിട്ട് തന്നാണ് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടിരുന്നു. ഡൽഹിയിലേക്ക് ലക്ഷ്യമാക്കി മാർച്ച് ചെയ്ത കൃഷിക്കാർ വരുമ്പോൾ അവരെ ഡൽഹിയിലേക്കുള്ള കവാടങ്ങളിൽ, ദേശീയപാതകളിൽ, ഡൽഹിക്ക് അപ്പുറം 100 കിലോമീറ്റർ അകലെ എല്ലാ ദേശീയപാതകളിലും വന്നുകൊണ്ടിരുന്ന കൃഷിക്കാരെ തടയുന്നതിന് വേണ്ടിയുള്ള ഹീനമായ മാർഗങ്ങളാണ് ഗവൺമെന്റ് അവലംബിച്ചത്. തീർച്ചയായും ആ തടയലിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് കൃഷിക്കാർ പിന്നീട് മുമ്പോട്ട് പോയത്. ദേശീയപാതയാകാൻ കുത്തി JCB ഉപയോഗിച്ചുകൊണ്ട് കീറുകയും അതിലെ മണ്ണെടുത്ത് മതിൽ കെട്ടുകയും അതിനോടനുബന്ധമായി കണ്ടെയ്നറുകൾ സ്ഥാപിക്കുകയും ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് കർഷക പോരാളികളെ ഡൽഹിയിലേക്ക് വരുന്നതിനെ തടയുന്ന മൃഗീയമായ നടപടി ഗവൺമെന്റ് സ്വീകരിച്ചത്. പിന്നീട് സമരകേന്ദ്രങ്ങളിൽ ഗുണ്ടകളെയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് പോരാട്ടത്തെ തച്ചവടക്കാൻ നടപടി സ്വീകരിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. അതിനൊക്കെ എതിരായിട്ടാണ് ഇന്ത്യയിലെ കർഷക രോഷം അണകുട്ടി ഒഴുകുകയും മിക്കവാറും സംസ്ഥാനങ്ങളിൽ കർഷക പ്രക്ഷോഭവും അരയടിച്ചു വരികയും ചെയ്തു. ആ പ്രക്ഷോഭത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഡൽഹിയിൽ അണിയിരുന്നു എന്ന് മാത്രമല്ല, ഇതിനകം 100-300 കൃഷിക്കാർ സമരമുഖത്ത് മരിച്ചു വീഴുന്ന ദയനീയമായ രംഗങ്ങളും നമുക്ക് വീക്ഷിക്കാൻ കഴിയും. ആ പ്രക്ഷോഭം 6 മാസം ഇന്ന് പിന്നിടുന്നു. തീർച്ചയായും 6 മാസം പിന്നിടുകയും രാജ്യവ്യാപകമായി കർഷകർ കരിദിനം ആചരിക്കുകയും ചെയ്യുന്ന ദിവസമാണ് സഖാവ് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ചരമദിനാചരണത്തിന്റെ ഭാഗമായി സഖാവിനെ അനുസ്മരിക്കുന്നത്. തീർച്ചയായും സഖാവ് ബാലകൃഷ്ണൻ മാസ്റ്റർ ഉണ്ടായിരുന്നു എങ്കിൽ ഈ കർഷക പ്രക്ഷോഭത്തിന്റെ മുൻപന്തിയിൽ സഖാവ് ബാലകൃഷ്ണൻ മാസ്റ്റർ ഉണ്ടാകുമായി. അങ്ങനെ ബാലകൃഷ്ണൻ പങ്കുവച്ച പ്രസ്ഥാനങ്ങളെല്ലാം, കർഷക പ്രസ്ഥാനമായാലും അധ്യാപക പ്രസ്ഥാനമായാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമായാലും, എല്ലാം നടത്തിയ പ്രവർത്തനങ്ങൾ ഈ നമുക്ക് ശ്ലാഘനീയമായ ഒട്ടനേകം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. തീർച്ചയായും ഇന്ന് മറ്റൊരു സുന്ദര നിമിഷത്തിൽ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 വർഷം ഭരണം നടത്തി ഒരു തുടർ ഭരണത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തുടർ ഭരണം അധികാരമേറ്റ് ദിവസങ്ങളെയായിരിക്കും. തീർച്ചയായും നമുക്കറിയാം കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കി ജനവിശ്വാസം വർദ്ധിച്ച് ജനങ്ങളുടെ ആകമാനം പിന്തുണ അർജിച്ചുകൊണ്ടാണ് മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ വീണ്ടും മുന്നണി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നതിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ 5 വർഷക്കാലത്തെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് കാണിച്ചു. അതുകൊണ്ടാണ് ജനവിശ്വാസം ആർജിച്ചുകൂട്ടി മുന്നണി വീണ്ടും അധികാരത്തിൽ വരികയും സഖാവ് പിണറായി ശക്തമായ ഗവൺമെന്റുമായി മുമ്പോട്ട് പോവുകയും ചെയ്തത്. തീർച്ചയായും അതും നമുക്ക് വളരെ ആവേശം നൽകുന്ന കാര്യമാണ്. ഞാനതിൻ്റെയും വിശദാംശങ്ങൾ കടന്നു പോകുന്നില്ല. ലൈബ്രറി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ സഖാവ് ബാലകൃഷ്ണൻ മാസ്റ്റർ നമുക്കറിയാം അതിൻ്റെ ജില്ലാ നേതൃത്വയിൽ ദീർഘകാലമായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ആ ലൈബ്രറി പ്രസ്ഥാനത്തെ ജില്ലയിലെ ഏറ്റവും മികവുറ്റ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ
അതിൻ്റെ ജില്ലാ സെക്രട്ടറിയായി വന്ന സഹവും വൈദ്യു ഉൾപ്പെടെയുള്ള നേതൃത്വം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അവരോടൊപ്പം ചേർന്നുകൊണ്ട് ആ ലൈബ്രറി പ്രസ്ഥാനത്തെ ഏറ്റവും മികവുറ്റ എണ്ണമറ്റ ഒരു നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ബാലകൃഷ്ണ മാഷും അതിൻ്റെ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് പലതും നോക്കിക്കാണാൻ സാധിച്ച ഒരാളാണ് ഞാൻ. തീർച്ചയായും കണ്ണൂരിലെ എല്ലാ മേഖലകളിലുമുള്ള ബാലകൃഷ്ണമാരുടെ പങ്കാളിത്തവും പ്രവർത്തനവും അദ്ദേഹം വിവിധ സംഘടനകളിൽ നയിച്ച പങ്കും പ്രവർത്തനവും എല്ലാം നമുക്ക് മറക്കാനാവുന്നതല്ല. തീർച്ചയായും ഈ സന്ദർഭത്തിൽ അതിവിശദമായ വിശദീകരണത്തിലേക്ക് പോകാതെ ബാലകൃഷ്ണ മാഷ്ടറുടെ ചരമദിനാചരണത്തിൽ എ പി ജെ അബ്ദുൽ കലാം സ്മാരക ലൈബ്രറി സംഘടിപ്പിച്ച ഈ അനുസ്മരണ പരിപാടി എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ് എന്ന് മാത്രം ഓർത്തുകൊണ്ട് ബാലകൃഷ്ണ മാഷ്ടറുടെ ഭാവന സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യമായി പ്രിയമുള്ളവരെ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന പി എച്ച് ബാലകൃഷ്ണ മാസ്റ്റർ ഓർമ്മയായിട്ട് ഒരു വർഷമായിരിക്കും. താൻ പ്രവർത്തിച്ച മേഖലകളിലെല്ലാം തൻ്റേതായ ഒരിടം സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സാമൂഹ്യവും സാംസ്കാരികവും വികസനോത്മകവുമായ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. വ്യക്തിബന്ധങ്ങളിൽ വളരെയേറെ സുതാര്യത കൊടുത്താൻ സി എച്ച് എന്നും ശ്രദ്ധിച്ചിരുന്നു. പൊതു പ്രവർത്തന രംഗത്ത് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും സി എച്ചിന് കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും എങ്ങനെ യോജിപ്പിച്ചു കൊണ്ടുപോകാം എന്ന് ബാലകൃഷ്ണ മാസ്റ്റർ നമുക്ക് കാണിച്ചു തന്നു. അധ്യാപക സംഘടനാ നേതാവ്, കർഷക സംഘടന നേതാവ്, ബാങ്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിക്കുമ്പോഴും ഗ്രന്ഥശാല പ്രവർത്തന രംഗത്തും തൻ്റേതായ ഒരിടം സൃഷ്ടിക്കാൻ സി എച്ചിന് കഴിഞ്ഞിരുന്നു. ചിറക്കൽ ഗാന്ധിജി റോഡ് ലൈബ്രറിയുടെ സെക്രട്ടറി ആയിരുന്നു മരണം വരെയും അദ്ദേഹം. ആ ഗ്രന്ഥശാലയെ ജില്ലയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥാലയമാക്കി മാറ്റാൻ സി എച്ചിന് കഴിഞ്ഞു. സി എച്ചുമായി വളരെയേറെ വർഷത്തെ പരിചയമുണ്ടെങ്കിലും അഞ്ചാൽ ലൈബ്രറി കൗൺസിലിൽ ഒന്നിച്ചു പ്രവർത്തിക്കാൻ അവസരമുണ്ടാവുകയും അങ്ങനെ സി എച്ചിനെ വളരെ അടുത്ത് പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞു. തൻ്റെ അഭിപ്രായങ്ങൾ ആരുടെ ഒന്നിനും തുറന്നു പറയാനും അതോടൊപ്പം തന്നെ ഏത് വിഷയമായാലും അത് പഠിച്ചുകൊണ്ട് തന്നെ അവതരിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ കഴിവൊരു പ്രത്യേകതയായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ അത് ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിഞ്ഞിരുന്നു എന്ന് വേണം പറയാൻ. ജിമ്മസ് ചെയർ, അതായത് ജില്ലാ ലൈബ്രറി പ്രവർത്തിച്ചിരുന്ന ജിമ്മസ് ചെയറിൻ്റെ കൺവീനർ കൂടിയായിരുന്നു അദ്ദേഹം. അഞ്ചാൻ ലൈബ്രറി കൗൺസിലാണ് കേരളത്തിൽ തന്നെ ഒട്ടേറെ മാതൃക സൃഷ്ടിച്ച ജില്ലയിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാതൃക സൃഷ്ടിച്ച കൗൺസിലായിരുന്നു അഞ്ചാൽ ലൈബ്രറി കൗൺസിൽ. അതായത് ജില്ലയിലെല്ലാ ഗ്രന്ഥശാലകളെയും സജീവമാക്കാൻ ആ കൗൺസിലിൻ്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മളെ ഈ രേഖപ്പെടുത്തപ്പെട്ട വസ്തുതയാണ്. കാരണം ഒട്ടേറെ പരിപാടികൾ
നമ്മുടെ ദേശസ്യനാറായാലും മറ്റ് സാംസ്കാരിക കൂട്ടായ്മയായാലും അതുപോലെ തന്നെ ഈ കലാജാഥകളായാലും അതുപോലെ ഊർജ സംരക്ഷണ ബോധ ക്ലാസ് തുടങ്ങി ഒട്ടേറെ ബോധവൽക്കരണ പരിപാടികളും അതോടൊപ്പം വാൻശാലകൾ കേന്ദ്രീകരിച്ചുമുള്ള ഒട്ടേറെ സാംസ്കാരിക പരിപാടികളും വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള ഒട്ടേറെ പരിപാടികളും നടത്തിയ ഒരു കൗൺസിലായിരുന്നു അഞ്ചാലെ കിട്ടുന്നത്. അപ്പോൾ അത്തരമൊരു കൗൺസിലിന് നമ്മൾ ഒന്നായി ഒരു ടീമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ കൗൺസിലുണ്ടായ ഒരു നേട്ടം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഈ പ്രളയ സമയത്ത് 2018 പ്രളയത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്നും ഗ്രന്ഥശാലകൾ മുഖാന്തരം 1 കോടി രൂപയിലേറെയാണ് സമാഹരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ കഴിഞ്ഞത്. കാരണം നമുക്കറിയാവുന്ന കേരളത്തിൽ തന്നെ ആകെ 2 കോടിയിലധികം രൂപയാണ് സംസ്ഥാന കമ്മിറ്റി കൊടുത്തത്. അതും 1 കോടിയിലധികം നമ്മുടെ ജില്ലയിൽ ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ലയുടെ പ്രവർത്തനത്തിൻ്റെ മികവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം അത്തരം ഒരു ഇതിലൊക്കെ ഈ ടീം അംഗം എന്ന നിലയിൽ ബാലകൃഷ്ണ മാഷ് വഹിച്ച പങ്ക് സ്മരണീയമാണ്. മാഷയെ നമ്മളിപ്പോൾ ഓർക്കുമ്പോൾ അതായത് മാഷ് ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെ അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും കൂടുതൽ ശക്തിപ്പെടുത്താൻ കാരണം ഗ്രന്ഥശാലകളിലടക്കം സജീവമാക്കി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എന്നാ കഴിയണം. അതായിരിക്കും അദ്ദേഹത്തോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്മരണ എന്നാണ് എനിക്ക് തോന്നുന്നത്. മാഷിലെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപടി കുറ്റപുഷ്ടം വർദ്ധിക്കുന്നു. പ്രിയമുള്ള സഹപ്രവർത്തകരെ, സഹോദരി സഹോദരങ്ങളെ, ബഹുമാന്യനായ സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ 1ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഒന്നിക്കുന്നത്. ഇന്നലത്തെ ഓർമ്മകളും ഇന്നത്തെ ചിന്തയും നാളത്തെ പ്രതീക്ഷയുമായി നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ലോകത്തെ നടുക്കിയ മഹാമാരിയിൽ നിന്ന് നമ്മൾ ഇതുവരെയായി മോചിതരായിട്ടില്ല. ഈ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ഒരു അനേകം ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു. ഇന്ന് ഞാൻ, നാളെ നീ എന്ന വാചകം പോലെ കണ്ടുകണ്ടിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ എന്ന കവിവചനം പോലെ നാളുകൾ കടന്നു പോകുന്നു. ആഘോഷങ്ങളും ആഡംബരങ്ങളും മാറ്റിവെക്കപ്പെടുന്നു. ദൈനംദിന ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്ന 1000 ആളുകളെ നമുക്ക് നേരിൽ കാണാൻ വേണ്ടി കഴിയും. നാം എല്ലാവരും കരുതലോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്ന് ഈ സന്ദർഭത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാൻ തോന്നുന്നു. സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ അനുസ്മരണത്തിൽ ഇതൊക്കെ പറയാനോ എന്താ കാര്യം എന്ന് നിങ്ങൾ ഇതിനകം തോന്നിക്കാണും. കരുതലും ജാഗ്രതയും ആസൂത്രണവും സി എച്ചിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു. ഞാൻ മുളവട്ടണം ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടാൻ ഇടയായത്. അതിനു മുമ്പേ കാണാറുണ്ടായിരുന്നു. ഗാന്ധിജി റൂറൽ ലൈബ്രറിയുടെ സമീപത്തുള്ള റേഷൻ കടക്ക് സമീപം അവിടെ ഒരു ജനുവാട്ടിൻ്റെ ടൈലറിങ് ഷോപ്പുണ്ടായിരുന്നു. ആ ടൈലറിങ് ഷോപ്പിൻ്റെ വറാന്തയിൽ ജനുവാട്ടനായും മറ്റ് മുതിർന്നവരുമായൊക്കെ വാഗ്വാദം നടത്തുന്ന ഒരു ചെറുപ്പക്കാരന് എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരികയാണ്. അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെയും 7ാം കപ്പൽപ്പടയെക്കുറിച്ചൊക്കെ വാക്തർക്കങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആ ഉയർന്ന ശബ്ദം, പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്ന പ്രകൃതം, ഇതൊക്കെ കുട്ടികളായ ഞങ്ങൾക്ക് റേഷൻ കടക്കാരൻ വിളിക്കുന്നതുവരെ കാത്തു നിൽക്കുമ്പോൾ ഒരു സമയം പോക്കായി മാത്രമേ തോന്നിയിരുന്നുള്ളൂ. ശനിയാഴ്ച ദിവസങ്ങളിലെ ഈ സംവാദങ്ങൾ പല പ്രാവശ്യം കേട്ടു. ഒരു ദിവസം ഇതുപോലെ ഒരു വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ബന്ധു കൂടിയായ കോണിപുരിയൻ കുഞ്ഞിക്കണ്ണൻ മേസ്രി നടന്നു വരികയും മാഷയും കൂട്ടി കുറച്ച് ദൂരെ പോയി എന്തൊക്കെയോ സംസാരിക്കുന്നതും കണ്ടു. പിന്നീട് മേസ്രിയിൽ നിന്നാണ് ഞാൻ ഈ യുവാവ് ഒരു അധ്യാപകനാണെന്ന വിവരം മനസ്സിലാക്കുന്നത്. തുടർന്ന് വടവട്ടൻ ഹൈസ്കൂളിൽ എൻ്റെ ഗുരുനാഥനായും ചിറക്കൽ ബാങ്ക് പ്രസിഡന്റ് എന്ന നിലയിലും അധ്യാപക നേതാവ് എന്ന ഘട്ടത്തിലും ഒക്കെ നമ്മൾ അന്യോന്യം പല കാര്യങ്ങളിലും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അധ്യാപക സ്ഥാനത്തിനു വേണ്ടിയും
ധാരാളം സമയം ചെലവഴിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു സി എച്ച് എന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. 1988 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF ചെറുക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയും ആ ഘട്ടത്തിൽ പല പ്രാവശ്യങ്ങളായി സി എച്ചുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് അന്നത്തെ പഞ്ചായത്ത് മെമ്പർ അരക്കം ബാലനും പഞ്ചായത്തിൻ്റെ തന്നെ തനതായ പ്രവർത്തന ശൈലിയിൽ വന്ന വിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതിക്ക് CH സഹായം ലഭിച്ചത് ഞാൻ ഈ സമയത്ത് ആലോചിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ ജനറൽ കൺവീനറായി CHഉം ചെയർമാനായി ഞാനും പൊതുസംരക്ഷണ വിദ്യാഭ്യാസ സംരക്ഷണ പരിപാടിയുമായി മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ചെറുക്കൽ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളും അതുപോലെ വളരെ പ്രയാസം അനുഭവിക്കുന്ന സ്കൂളിന് ലീസ്റ്റ് തയ്യാറാക്കുകയും ആ ലീസ്റ്റിൽ നിന്ന് ഏറ്റവും താഴേക്കടയുള്ള വിദ്യാലയങ്ങളെ ഉയർത്തിയെടുക്കാൻ വേണ്ടി ഒരു കർമ്മ പദ്ധതി തന്നെ ഞങ്ങൾ ആ കാലഘട്ടത്തിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ CHന്റെ പങ്ക് ഞാനിവിടെ ഓർക്കുകയാണ്. തുടർന്ന് 1995 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CH പ്രസിഡൻ്റായിട്ടുള്ള ഒരു ഭരണസമിതി വരികയും ആ ഭരണസമിതിയിൽ ഞാനടക്കമുള്ള 5 അധ്യാപക പ്രതിനിധികൾ ഉണ്ടായി എന്ന് പറയാൻ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അന്നത്തെ പഞ്ചായത്ത് മെമ്പറായ കല്യാണി ടീച്ചർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല, CHനെ പോലെ മൺമറിഞ്ഞു പോയി. ആസൂത്രണത്തിൻ്റെ മികവ് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ആ 5 വർഷം. ഓരോ കാര്യത്തിലും വ്യക്തതയോടെ വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയായിരുന്നു CHന്റെ പ്രവർത്തനം. ഞങ്ങൾ തമ്മിൽ പല നയപരമായ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. പക്ഷേ ഐക്യകണ്ഠേന കാര്യങ്ങൾ നടത്തുവാനും അതിനെ ആസൂത്രണം അതിനനുസരിച്ച പ്രവർത്തനം നടത്താനുള്ള പാഠവും CHൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഒന്നിലധികം തവണ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് കുറച്ച് കാലതാമസം ഉണ്ടായിരുന്നെങ്കിൽ പോലും മാറ്റിയെടുത്തുകൊണ്ട് നല്ല രീതിയിൽ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ പങ്കാളിത്തം വളർത്താൻ വേണ്ടി കഴിഞ്ഞു എന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് ചെറുക്കൽ ഗാന്ധിജി റൂറൽ ലൈബ്രറിയുടെ ഭരണസമിതിയിൽ CH പ്രസിഡൻ്റായും ഞാൻ വൈസ് പ്രസിഡൻ്റായും വർഷങ്ങളോളം ഒരുമിച്ച് പ്രവർത്തിച്ചു. ഇന്ന് ലൈബ്രറിക്ക് കാണുന്ന പുതിയ കെട്ടിടവും കമ്പ്യൂട്ടർ വൽക്കരണവും CHന്റെ മാത്രം കഴിവാണെന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ വായനശാലയിൽ ഇന്ന് കാണുന്ന എല്ലാ പുരോഗതിക്കും CHന്റെ കയ്യൊപ്പുണ്ടെന്ന് പറയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ അതിൻ്റേതായ രീതിയിൽ വിജയപ്രതാരത്തിലെത്തിക്കാൻ വേണ്ടി ശുഷ്കാന്തി കാണിച്ചു എന്നതാണ് CHന്റെ ഒരു പ്രത്യേകത. വായനശാലയുടെ വിവിധ പരിപാടികൾ, വാർഷിക ആഘോഷം, സൗവനീർ പ്രസിദ്ധീകരണം, ഏറ്റവും ഒടുവിലായി വായനശാലയ്ക്ക് സ്വന്തമായ ഒരു കിണർ കുഴിച്ച് ആവശ്യമായ ജലസമ്പത്ത് കണ്ടെത്തി എന്നിവ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പ്രതിവർഷം നമ്മുടെ വായനശാലയുടെ പുസ്തകങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ആസൂത്രിതമായ രീതിയിലുള്ള പരിപാടികൾ അദ്ദേഹം ആരംഭിച്ചതുകൊണ്ടാണ് ഇന്ന് കണ്ണൂർ ജില്ലയിൽ തന്നെ ഉയർന്നു നിൽക്കുന്ന, ഉയർന്ന ഗ്രേഡോടുകൂടിയ ഒരു ലൈബ്രറിയാക്കി മാറ്റാൻ ചെറുക്കൽ ഗാന്ധി റൂറൽ ലൈബ്രറിക്ക് കഴിഞ്ഞത്. അത് CHന്റെ മികവ് എടുത്തു പറയേണ്ടതാണ്. മറ്റൊരു പ്രധാന കാര്യം ചെറുക്കൽ പഞ്ചായത്ത് പ്രസിദ്ധീകരിച്ച ചരിത്ര പുസ്തകമാണ്. ചെറുശ്ശേരിക്കല്ല് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പുസ്തകം വളരെ നാളത്തെ CHന്റെ അടക്കമുള്ള പല ആളുകളുടെയും അശ്രാന്ത പരിശ്രമമായിരുന്നു. ഞാനും ആ കമ്മിറ്റിയിലൊരു മെമ്പറാണ്. ചരിത്രകാരനും മുൻ PSC മെമ്പറുമായ ഡോക്ടർ P മോഹൻദാസിൻ്റെ സേവനം അതിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞത് CHന്റെ മികവ് കൂടിയാണെന്ന് ഞാൻ കരുതുന്നു. CH ഇന്ന് ഓർമ്മകളായി, ഒരു വർഷം തീക്കുന്നു. എനിക്കിനിയും ഏറെ പറയാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനും നാട്ടുകാർക്കും കുടുംബത്തിനുമുണ്ടായ ദുഃഖത്തിൽ ഞാനും പങ്കെടുക്കുന്നു, നിർത്തുന്നു. പ്രിയമുള്ളവരെ, ആസാദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഇന്ന് CH ബാലകൃഷ്ണൻ മാസ്റ്ററെ ഓർമ്മിക്കുകയാണ്. CH ബാലകൃഷ്ണൻ മാസ്റ്റർ കണ്ണൂരിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ മുഖങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള, ഏറ്റവും തലയെടുപ്പുള്ള ഒരു അധ്യാപക നേതാവ് കൂടിയാണ്. ബാലകൃഷ്ണൻ മാസ്റ്റർ കണ്ണൂരുകാർക്ക് എപ്രകാരം ആത്മബന്ധം നിലനിർത്തി പോന്നു എന്ന് ഇവിടെ
കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും വ്യക്തിപരമായി ഓരോ അനുഭവങ്ങൾ ഉള്ള ഏറ്റവും അടുത്ത ഒരു ഗാന്ധിയൻ സുഹൃത്തു കൂടിയാണ്. ബാലകൃഷ്ണ മാസ്റ്ററുടെ ജീവിതം കണ്ണൂരിൻ്റെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. കണ്ണൂരിൻ്റെ പ്രാദേശിക ചരിത്രം ഉണ്ടാക്കുന്ന വേളയിൽ ഏറ്റവും ആദ്യം ഓർമ്മിക്കുന്ന ഒരു പേരാണ് ബാലകൃഷ്ണൻ മാസ്റ്ററുടെ. ചിറക്കലുമായി ബന്ധപ്പെട്ട്, ചിറക്കൽ പഞ്ചായത്തിൻ്റെ ചരിത്ര രചനയുമായി ബന്ധപ്പെട്ടാണ് ബാലകൃഷ്ണൻ മാഷെ എനിക്ക് ഓർമ്മ വരുന്നത്. ചിറക്കൽ പഞ്ചായത്തിൻ്റെ ഒരു പ്രാദേശിക ചരിത്രം തയ്യാറാക്കുന്നതിന് ബാലകൃഷ്ണൻ മാസ്റ്റർ പഞ്ചായത്തിൻ്റെ ഭരണസാന്നിധ്യത്തിലുള്ള വേളയിലാണ് അതിനൊരു ശ്രമം നടത്തിയത്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ അദ്ദേഹം അതിനുവേണ്ടി നടത്തുകയുണ്ടായി, ഒട്ടേറെ രേഖകൾ പരിശോധിക്കുകയുണ്ടായി. ഒരുപക്ഷെ ചെറുശ്ശേരിയുമായി ബന്ധപ്പെട്ട ധാരാളം അറിവുകൾ ആ കാലത്താണ് കൂടുതൽ ജനങ്ങളുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മഹാകവി ചെറുശ്ശേരിയെക്കുറിച്ചുള്ള ഒട്ടേറെ അറിവുകൾ കേരളത്തിൻ്റെ മുമ്പാകെ പുറത്തു വരുന്നത്. കണ്ണൂർ ജയിലിൻ്റെ ചരിത്രവും അദ്ദേഹം നിരവധി തവണ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹവുമായി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമ്പോൾ കണ്ണൂരിൻ്റെ ഓരോ മുക്കും മൂലയിലുമുള്ള പഴയകാല സംഭവ വികാസങ്ങൾ അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെടിവെപ്പ് നടന്ന സംഭവവും അങ്ങനെ 8 പേര് കൊല്ലപ്പെട്ട ഒരു ചരിത്ര വസ്തുതകളൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. കണ്ണൂർ ജയിലിലെ പല രേഖകളും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് തലശ്ശേരി RDO ഓഫീസിലാണ് എന്ന വസ്തുത ബാലകൃഷ്ണൻ മാസ്റ്ററിൽ നിന്നാണ് ഞങ്ങളെപ്പോലുള്ള തലമുറ മനസ്സിലാക്കുന്നത്. ബാലകൃഷ്ണൻ മാസ്റ്ററില്ലാത്ത ഈ വർഷങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അറിവുകൾ തേടി അന്വേഷിക്കുന്ന ഏറ്റവും പ്രമുഖമായ ഒരു വ്യക്തിയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കഴിയുന്നത്ര കാലങ്ങളിലൊക്കെ കണ്ണൂരിൽ വരികയും കണ്ണൂരിലെ ലൈബ്രറി കൗൺസിലിൻ്റെ ഓഫീസിലിരുന്ന് ദീർഘസമയം അവിടുന്ന് വർത്തമാനം പറയുവാനും സ്നേഹബന്ധം പങ്കിടുവാനുമൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനോട് അദ്ദേഹത്തിന് വലിയ സ്നേഹമായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നു. കുറേ കാര്യങ്ങൾ, എന്താണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അന്വേഷിക്കാനും കുറേ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും എല്ലാം പരിശ്രമിച്ചിട്ടുള്ള ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ഓർമ്മദിനം പുതുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവരും ലൈബ്രറി പ്രവർത്തകരും എല്ലാം ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. നമുക്ക് ചുറ്റുമുള്ള നിരവധി സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അത്തരം വിട്ടുപിരിഞ്ഞു പോയ നിരവധി പ്രവർത്തകർ നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അത്തരം ഓർമ്മകളും വിസ്മൃതിയിലാണ്ടുപോകുന്ന ഒരനുഭവമാണ് നമുക്ക് ചുറ്റും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ചരിത്ര രചനകളിൽ എല്ലാം കണ്ണൂരിലെ ഇത്തരം മുഖങ്ങളെ കൂടി നമുക്ക് എന്നെന്നും ഡോക്യുമെൻ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി നടത്തുകയും അതെല്ലാം നമുക്ക് ഡിജിറ്റലായി വിക്കിപീഡിയ പോലുള്ള സംവിധാനങ്ങളിൽ ഓർക്കുവാനും അദ്ദേഹത്തിനെ പോലുള്ള നിരവധി നേതൃത്വത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ നാൾവഴികൾ നമുക്ക് രേഖപ്പെടുത്തുവാനും കഴിയണം. ഏതായാലും ബാലകൃഷ്ണൻ മാസ്റ്ററുടെ CH ബാലകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്ന അധ്യാപക ലൈബ്രറി പ്രവർത്തകൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ
ഓർമ്മ അയവിറക്കുന്ന ഈ വേളയിൽ അദ്ദേഹത്തിനോടുള്ള എല്ലാ സ്നേഹങ്ങളും എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും എല്ലാ അദ്ദേഹം കണ്ണൂരിനോട് കാണിച്ചിട്ടുള്ള കണ്ണൂരിലെ പൗരാവലിയോടും രാഷ്ട്രീയ നേതൃത്വത്തോടും സഹപ്രവർത്തകരോടും കാണിച്ചിട്ടുള്ള വിനയവും ലാളിത്യവും ഒരു സംഘടനാ നേതാവിന് വേണ്ട ഗുണവും എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും സഹിഷ്ണുതയോടെ കേൾക്കുവാനുള്ള മനോഭാവമുള്ള ഒരു പൊതുപ്രവർത്തകൻ, ഒരു അധ്യാപകൻ, ഒരു മാതൃകാ സാംസ്കാരിക പ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ് എന്നീ നിലകളിലെല്ലാം ഞാൻ സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്ററെ ഓർക്കുന്നു. ഇങ്ങനെ ഇത്തരത്തിലൊരു ചടങ്ങ് സംഘടിപ്പിച്ച ആസാദി ലൈബ്രറി പ്രവർത്തകരെയും പ്രത്യേകിച്ച് അതിൻ്റെ ചുമതല വഹിക്കുന്ന പി കെ ബൈജുവിനും അതിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെയും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സി എച്ച് ബാലകൃഷ്ണൻ മാഷ് നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ്. ഈ കോവിഡ് മഹാമാരി കാലത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരുമായി നിരവധി പേർ ദിനം പ്രതി നമുക്ക് നഷ്ടപ്പെടുകയാണ്. ആ നഷ്ടത്തിൽ നമ്മൾ എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന നിമിഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സി എച്ച് ബാലകൃഷ്ണൻ മാഷെപ്പറ്റി പറയുകയാണെങ്കിൽ, അധ്യാപനം ഏറ്റവും മധുരതരമായ ജോലിയാണ്. എന്നാൽ അതിലൂടെ ശ്രേഷ്ഠരാവാൻ എല്ലാവർക്കും കഴിയില്ല. നമുക്കറിയാം, സമൂഹത്തിൻ്റെ ആകെ അധ്യാപകനാവാൻ കഴിഞ്ഞ ബാലകൃഷ്ണൻ മാസ്റ്റർ പൊതുസമൂഹത്തിന് അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു വലിയ സമ്പത്താണ്. അത്തരമൊരു സമ്പത്തിൻ്റെ ഉടമയായിരുന്നു ബാലകൃഷ്ണൻ മാഷ് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഏത് കഠിനമായ വിഷയവും പഠിച്ച് ദീർഘനേരം, ചിലപ്പോൾ മണിക്കൂറുകളോളം സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എവിടെ സദസ്സിന്റെ ബാഹുല്യമോ ശുഷ്കാവസ്ഥയോ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് പോഷണമോ തടസ്സമോ ആയില്ല എന്ന് നാം കാണണം. ശാരീരികമായ അവശതകൾക്കിടയിലും വായനശാല പ്രവർത്തനത്തിൽ സജീവമായിരുന്നു അദ്ദേഹം. മികച്ച വാഗ്മി മാത്രമല്ല, അതിലും മികച്ച സംഘാടകൻ കൂടിയായിരുന്നു നമ്മുടെ സി എച്ച് ബാലകൃഷ്ണൻ മാഷ്. ഒരു പ്രശ്നം മാഷിന്റെ മുന്നിലെത്തിയാൽ ആ പ്രശ്ന പരിഹരണ രീതിയിലെ അദ്ദേഹത്തിന്റെ മിടുക്ക് ഇടപെട്ട എല്ലാവർക്കും അനുഭവവേദ്യമായിട്ടുണ്ടാവും എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. പ്രശ്നങ്ങളുടെ കുരുക്കഴിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ മികവ് ഇത്രത്തോളം മറ്റാരിലും കാണാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സി എച്ച് ബാലകൃഷ്ണൻ മാഷിന്റെ അനുസ്മരണത്തിൽ നമുക്ക് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ചെയ്യാൻ പറ്റുന്നത് സി എച്ച് ബാലകൃഷ്ണൻ മാഷിന്റെ ബഹുമുഖ പ്രതിഭയുടെ ഓർമ്മകൾ ഒരു ചുടുവെട്ടമാക്കി എടുത്തുകൊണ്ട് നമുക്ക് മുന്നേറാം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കണ്ണൂർ എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറിയും മീഡിയ സെന്ററും സംഘടിപ്പിച്ചിട്ടുള്ള സി എച്ച് ബാലകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം കോവിഡ് ക്ലാസ് പരമ്പരയുടെ ഉദാഹരണമാണ് ഇവിടെ നടന്നിട്ടിരിക്കുന്നത്. പിന്നീട് അർപ്പിച്ചിരിക്കുന്ന കർമ്മം ഈ പരിപാടിയിൽ നന്ദി പറയുക എന്നതാണ്. എങ്കിലും സി എച്ച് ബാലകൃഷ്ണൻ മാഷെ പറ്റി രണ്ടു വാക്ക് പറയാതെ അതിലേക്ക് കടക്കുക എന്നത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. ദീർഘകാലമായി ലൈബ്രറി കൗൺസിലായാലും അല്ല പൊതുരംഗത്തായാലും കുറേ കാലം ജില്ലാ ലൈബ്രറിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം വരുന്ന സമയത്തും അദ്ദേഹവുമായി അടുത്ത് ഇടപഴകാനും സംസാരിക്കാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ള ഒരു മഹാനായ ഒരു വ്യക്തിത്വമായിരുന്നു സി എച്ച് ബാലകൃഷ്ണൻ. അദ്ദേഹം പൊതുരംഗത്ത് മരിക്കുവോളം പൊതുരംഗത്ത് വളരെ സജീവമായി ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരമവാർഷികത്തിൽ നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കോവിഡ് ക്ലാസ് പരമ്പര, കോവിഡ് മാരി വളരെ ശക്തമായി നിൽക്കുന്ന ഈ സമയത്ത് ജനങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പരമ്പര തന്നെ
എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയിൽ സാധുമതങ്ങളിലെ പി കെ ബൈജു, അതേപോലെ തന്നെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ പ്രസിഡന്റ് കെ ജയരാജൻ, അതുപോലെ കോവിഡ് ക്ലാസ് പരമ്പര ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ദിവ്യ അവർ, അതുപോലെ തന്നെ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത എം പ്രകാശ് മാസ്റ്റർ മുൻ എം എൽ എ, അതുപോലെ തന്നെ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള പി കെ അൻവർ, കെ സി ജിഷ, പി ശ്രുതി, കെ സി ഹരികൃഷ്ണൻ, എ ശ്രീധരൻ, കെ ബാലകൃഷ്ണൻ മാസ്റ്റർ, പി പ്രശാന്തൻ, ഉല്ലായിക്കുടി ചന്ദ്രൻ, അതുപോലെ തന്നെ എം മോഹൻ, പി പി ബാബു, കമല സുധാകർ എന്നീ വ്യക്തിത്വങ്ങളാണ് നമ്മുടെ പ്രിയങ്കരനായ സി എച്ച് ബാലകൃഷ്ണൻ മാഷെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ സംസാരിച്ചുള്ളത്. അവരെ എല്ലാവരെയും തന്നെ എ പി ജെ അബ്ദുൽ കലാം ലൈബ്രറിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഇന്ത്യ സെന്ററിന് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുകയാണ്.